Praise the Lord. Hallelujah. 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 യഹോവേന്റെ പ്രാർത്ഥന യാചനകൾ കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും വിളിച്ചപേക്ഷിക്കും. പരിശുദ്ധ കർത്താവേ, ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന ഈ മണ്ടൈ സ്പിരിറ്റ്സ് ഫെലോഷിപ്പിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ്, പല സ്ഥലങ്ങളായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ദൈവമായി കർത്താവ് ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. നമുക്കെല്ലാവരും ദോഷം കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിനെ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേയും ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേയും, നല്ലതും അതിമനോഹരമായ ഈ നല്ല രാത്രിയുടെ സമയത്തിനായി നന്ദിയോട് ഉത്സവിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന ഈ തിങ്കളാഴ്ച നടത്തി വരുന്നതായ ഈ മീറ്റിംഗിൽ കൂടി വരുവാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കർത്താവിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പല സ്ഥലങ്ങളായി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിക്കാലം കൂട്ടിയിരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ രാത്രിയിൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. പുരുഷാർത്ഥോടെ മനസ്സലിഞ്ഞ കർത്താവ്, ഞങ്ങളുടെ മനസ്സലിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി നന്ദി. വർഷം യുവാങ്കദാസനെ ബലപ്പെടുത്തണമേ. രാത്രി കാലം കർത്താവ് വർഷിപ്പ് ചെയ്യുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താദാസനോട് ചേർന്ന് പാടി ആരാധിക്കുവാം. പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും സാന്നിധ്യബോധത്തോടെ ആയിരിക്കും സഹായിക്കണം. അഭിഷേകത്തോടെ ഞങ്ങൾ മതി അങ്കദാസനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ്, തിരുവചന ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ അഭിഷേദാസിക്കായി സ്തോത്രം. രാത്രി കാലം ഞങ്ങൾ മതി അയച്ച കൃപയ്ക്കായി നന്ദി. കർത്താവ് വചന ശുശ്രൂഷിക്കുമ്പോൾ വചനത്തിന്റെ വാതിലുകളെ തുറന്നു കൊടുത്ത് ഈ രാത്രി ഞങ്ങൾക്ക് അനുഗ്രഹപ്പെട്ട വചനം കേൾക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനായി സ്തോത്രം. ഇനി കൂട്ടുവാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ ജോയിൻ ചെയ്യാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആർക്ക് നെറ്റിൻ്റെയോ യാതൊരുമായ സാമൂഹിക തലാറിവില്ലാതെ ഈ രാത്രി കാലം മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായിട്ടും കർത്താവ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥന അപേക്ഷിക്കേണ്ട ആയി സ്വർണം സൗലേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമുള്ള തിരുനാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബേഥൽ മിനിസ്ട്രി ക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന ഈ മണ്ടേ സ്പിരിറ്റ്സ് ഫെലോഷിപ്പിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ വാഴ്ച ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹത്തോടെ ഇപ്പോൾ ഈ മീറ്റിംഗിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൂടിയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രികാലം കർത്താവ് ധാരാളമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വചനം വായിക്കുന്ന പോലെ യഹോവയ്ക്ക് യഹോവയെ സ്തുതിപ്പും, യഹോവയ്ക്ക് പുതിയ പാട്ടും, വൈറ്റന്മാരുടെ സഭയും അവൻ്റെ സ്തുതിയും പാടുവീൻ. ഇന്ന് രാത്രികാലം യഹോവ പകൽ നേരത്തെ തന്നെ ദൈവേൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവൻ്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തിലുള്ള പ്രാർത്ഥന തന്നെ ഈ കഴിഞ്ഞ പകൽക്കാലം ദയകൽപ്പിച്ച കർത്താവിനെ ഇന്ന് രാത്രികാലം നമ്മൾ പാടി ആരാധിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവൻ്റെ ദൈവത്തിലുള്ള പ്രാർത്ഥന തന്നെ കഴിക്കാൻ പോവുകയാണ്. ആയതിനാൽ തുടർന്നുള്ള സമയം വർഷിപ്പനായ സമയത്തെ വേർതിരിക്കുമ്പോൾ സാവകാശമുള്ള എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളും ദയവായി നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. അതല്ല, നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ സാവകാശമല്ലെങ്കിൽ കർത്താവ് വർഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് വളരെ ദൈവ സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ മീറ്റിൻ്റെ ആദ്യോടെ നമ്മൾക്ക് ആത്സാരംപര്യം നമുക്ക് ഏറ്റവും അനുഗ്രഹമാകും. കൂടി നമുക്ക് എല്ലാവർക്കും ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാകുവാൻ, ഈ കൂടിയൊരു ഏറ്റവും അനുഗ്രഹമാകാൻ കർത്താവ് സഹായിക്കും. ആയതിനാൽ എല്ലാ പ്രിയപ്പെട്ടരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള സമയം സംഗീതാരാധനയ്ക്കായി കർത്താവിൽ അഭിഷദാസൻ ആലിയ ഗ്രേസൻ ഫ്രാൻസ് നമ്മുടെ നടുവിലുണ്ടല്ലോ. പലപ്പോഴും നമ്മുടെ നടുവിൽ ജോയിൻ ചെയ്ത് ശുശ്രൂഷിക്കുന്ന ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുന്ന ആവശ്യമില്ല. ഈ രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച നടുവിൽ കർത്താദാസൻ ഉണ്ടല്ലോ. കർത്താദാസൻ വർഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയായിരിക്കും. ദൈവ സ്നേഹത്തോർപ്പിക്കുന്നു. തുടർന്നുള്ള സമയം സംഗീതാരാധനയ്ക്കായി ഗ്രേസൻ ഫ്രാൻസിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിലുള്ള എല്ലാ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ രാത്രി ഒരുമിച്ച്
പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ നമ്മീച്ചിയിൽ ഒരുമിച്ച് കർത്താവിലെ ആരാധിപ്പാൻ ദൈവം ഒരുക്കുന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ ശ്രദ്ധിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പറയാൻ കഴിയുമോ? നന്ദിയാൽ ഞാൻ സ്തുതി പാടും, അത് എന്റെ യേശുവിന് വേണ്ടി ഞാൻ പാടും, അതെന്റെ ഉള്ളത്തിൽ നിന്ന് പാടും. കാരണം എന്നെ നടത്തിയ എന്റെ ദൈവത്തെ, നല്ലവനായ വല്ലഭനായ എന്റെ യേശു നല്ലവൻ, ഇന്നുമെന്നും മതിയായവനെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. ചെങ്കള് സമമായ ശോധനകൾ വന്നപ്പോൾ എത്ര പേരോട് പറയാൻ കഴിയും എനിക്ക് മുമ്പായി എന്റെ ദൂതൻ പോയിരുന്നു എന്ന്? ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ വരുമ്പോൾ വിശ്വാസത്തോടെ ആജ്ഞാപിക്കാൻ കഴിയുമോ? പ്രതികൂലങ്ങൾ മാറിപ്പോകുവാൻ ഇടയാവും. വിശ്വസിക്കുവാൻ കഴിയുമോ? ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവസാരത്തെ അനുഭവിച്ചറിയുന്നവർ, ദൈവസാരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ രുചിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് രാത്രി മൗനമായിരിക്കുകയില്ല, കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എത്ര പേർ പറയാൻ കഴിയും എരിഹോ മതിൽ നിന്റെ മുമ്പിൽ വന്നാലും യേശു നമ്മുടെ മുമ്പിൽ പോകുന്നുവെന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി വായ്കളെ തുറന്ന്, അധരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമുക്ക് എല്ലാം ഏത് പ്രതിസന്ധി വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും നമ്മുടെ യേശു അറിയാതെ ഒന്നും സംഭവിക്കുകയില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് പ്രയാസങ്ങളെ, ഭാരങ്ങളെ അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഇന്ന് രാത്രിയിൽ എത്ര പ്രിയപ്പെട്ടവർ മറ്റുള്ള കാര്യങ്ങളെ ചിന്തിച്ചിരിക്കാതെ ഇപ്പോൾ ദൈവസ്ഥാനത്തില്ലായിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനെ, സകലതും മറന്ന കർത്താവിനെ പാദപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. ആരും മൗനമായിരിക്കാതെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. നന്ദിയോടെ. സ്തുതി പാടാം എൻ യേശുവിന്റെ ഉള്ളത്തിലെന്നും പാടാം. ചേർന്ന് നന്ദിയ സ്തുതി പാടാം എൻ യേശുവിന്റെ ഉള്ളത്തിലെന്നും പാടാം. നല്ലവൻ വല്ലഭൻ യേശു നല്ലവൻ, ഇന്നുമെന്നും മതിയായ മനുഷ്യർ പറയട്ടെ. നല്ലവൻ വല്ലഭൻ യേശു നല്ലവൻ, ഇന്നുമെന്നും മതിയായവൻ. ഓ നല്ലവൻ, നല്ലവൻ വല്ലഭൻ യേശു നല്ലവൻ, ഇന്നുമെന്നും മതിയായവൻ. നന്ദിയ സ്തുതി പാടാ എൻ യേശുവിന്റെ ഉള്ളത്തിലെന്നും പാടാ. നന്ദി സ്തുതി പാടാ എൻ യേശുവിന്റെ ഉള്ളത്തിലെന്നും പാടാ. ചെങ്കടൽ സമമാ ശോധനകളിൽ ദൂതന്മാർ മുമ്പെ പോകും. ചെങ്കടൽ സമമായ ശോധനകളിൽ ദൂതന്മാർ മുമ്പെ പോകും. വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമ്പോ ചെങ്കടൽ പിളർന്നു മാറി. വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമ്പോ ചെങ്കടൽ പിളർന്നു മാ. ഉറപ്പോടെ ഇന്ന് രാത്രി ഒരുമിച്ച് വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമ്പോ ചെങ്കടൽ പിളർന്നു മാറി. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമ്പോ ചെങ്കടൽ പിളർന്നു മാറി. നന്ദിയാൽ സ്തുതി, നന്ദിയ സ്തുതി പാടാ എൻ യേശുവിന്റെ ഉള്ളത്തിൽ എന്നും പാടാ. നന്ദിയ സ്തുതി പാടാ എൻ യേശുവിന്റെ ഉള്ളത്തിൽ എന്നും പാടാ.
ചെങ്കടൽ സമമായ ശോധനകളിൽ ദൂതന്മാർ മുന്നേ പോകുന്നു. ഉറപ്പോടെ ചെങ്കടൽ
സമമായി ശോധനകളിൽ ദൂതന്മാർ മുന്നെ പോകുന്നു. വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമ്പോ ചിങ്ങൾ പിളർന്നു മാറിടും. വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമ്പോ ചിങ്ങളെ പിളർന്നു മാറിടും. നന്ദി യാ സ്തുതി പാടാ എൻ യേശുവി ഉള്ളത്തില്ലെന്നും പാടാ. നന്ദി യാ സ്തുതി പാടാ എൻ യേശുവി ഉള്ളത്തില്ലെന്നും പാടാ. എത്ര പേരുടെ ഇന്ന് രാത്രി ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ, എത്ര പേർ ഇവിടെ മരണനിഴലിൽ കൂടി നടന്നപ്പോൾ കർത്താവ് അവിടെയും ദൈവത്തിന്റെ കരം പിടിച്ച് ഉയർത്തി. ഇന്ന് രാത്രിയും വിശ്വസ്തതയോടെ ഇന്ന് രാത്രി കർത്തനെ സ്തുതിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ഇന്ന് രാത്രി എത്ര പ്രിയപ്പെട്ടവർക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും. അവൻ നല്ലവനായി കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടെ ഇരുന്ന കർത്താവ് ഇതുവരെയും ഈ നിമിഷം വരെയും നമ്മളെ കൈപിടിച്ച് നടത്തിയ യേശുവിന് ഇന്ന് രാത്രി ഒരുമിച്ച് പറയാൻ കഴിയുമോ, അവൻ നല്ലവനാണ്. എൻ്റെ യേശു ഇന്നും എന്നും മതിയായവനെന്ന് ഉറപ്പോടെ ആ ചങ്കത്ത് കൈവച്ച് പറയുവാൻ കഴിയുമോ, എൻ്റെ യേശു ഇന്നും എന്നും മതിയായവൻ. ഓ ജീസസ്, പ്രതികൂലം വന്നപ്പോൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ, എല്ലാരാലും ഒറ്റപ്പെട്ടപ്പോൾ അവിടെ ആശ്വാസദായകനായ എൻ്റെ യേശുവിൻ്റെ കരം രുചിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് രാത്രി മൗനമായി ഇരിക്കരുത്. എൻ്റെ ദൈവത്തെ ഇന്ന് രാത്രി ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും. ആരും മൗനമായിരിക്കാതെ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? ദൈവം നടത്തിയ വഴികളെ എല്ലാവരും മാറിപ്പോയപ്പോൾ, സ്വന്തക്കാർ, ചാച്ചക്കാർ, ബന്ധുവൃത്തികൾ മാറിപ്പോയപ്പോൾ, എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ, തള്ളിക്കളഞ്ഞതിനെ ചേർത്ത് നിർത്തിയ ഒരേ ഒരാളേ ഉള്ളൂ, അതെന്റെ യേശു മാത്രം. വിശ്വസിക്കുന്ന രാത്രി ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുമോ? നിത്യമായ സ്നേഹത്താൽ അളവില്ലാതെ സ്നേഹിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നമുക്ക് വേണ്ടി ജീവൻ തന്ന എന്റെ യേശു മാത്രമേ ഉള്ളൂ. ആ യേശുവിനെ ഇന്ന് രാത്രി ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുമോ? യേശുവേ പ്രാണനാഥാ, നിന്നോടു ചേരും എനിക്കുലാഭം. യേശുവേ പ്രാണനാഥാ, നിന്നോടു ചേരും എനിക്കുലാഭം. പാടിയിടും ഞാൻ ശോഭിത നഗരത്തെ കാണുന്നിതാ, യോദാനെ ഭയപ്പെടും പോയിനി കാണുന്ന യേശു മറുകരയിൽ. യോദാനെ ഓയിനി കാണും യേശുവേ മാറുകാരെ. ഉറപ്പോടെ ഇന്ന് രാത്രി പറയുവാൻ കഴിയുമോ, നിത്യമായി എന്നെ സ്നേഹിച്ച, നിത്യ സ്നേഹത്താൽ അളവില്ലാതെ സ്നേഹിച്ച കർത്താവിനോട് ചേരുന്നതാണ് എനിക്ക് ഭാഗ്യമെന്ന് രുചിച്ചെന്നെ ദൈവമക്കൾ ഇന്ന് രാത്രി ഒരുമിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. ഇനി യോർദാനെ കണ്ട് പ്രയപ്പെടുകയില്ല, വിശ്വാസത്തോടെ ഞാൻ മുന്നേറുമെന്ന്. പ്രതികൂലങ്ങളെ കണ്ട്, പ്രതിസന്ധികളെ കണ്ട് പുറകോട്ട് പോകുന്നവരല്ല, വിശ്വാസത്തോടെ പ്രതികൂലങ്ങളെ കണ്ട് ആജ്ഞാപിക്കുന്നവരായി തീരട്ടെ, മാറിപ്പോകട്ടെ എന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി ജയം ഏറ്റെടുക്കുവാൻ കഴിയും. വിശ്വസിക്കുന്നവർ ചേർന്ന് കാര്യങ്ങളെ തട്ടി കർത്താവിന് നന്ദിയുടെ കർത്താവിന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ശക്തിയോടെ. I'm not afraid.
Hallelujah,
Tavan, Eshumara, Tavan, I am Tavan, the food I love it. Eshumara, Tavan, Eshumara, Tavan, Eshumara, Tavan, I am Tavan, the food I love it. Oh, and they are not true. I'll be just a fancy. Oh, and they are not true. Come on.
സ്നേഹം നമ്മളെ തേടി വന്ന കർത്താവിനെ നമ്മളെ യേശുവിനെ നമ്മളെ യേശു പാപികളായിരുന്ന നമ്മളെ തേടി വന്ന കർത്താവിന്റെ ആ സ്നേഹത്തെ ദോഷികളായ നമ്മളെ തേടി വന്ന കർത്താവിന്റെ ആ സ്നേഹത്തെ അക്കരുതൽ മനസ്സിലാക്കിയ ദൈവമക്കൾ ആരും ഇന്ന് രാത്രി മൗനമായിരിക്കില്ല കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും ഹീനനായ എന്നെ മെനഞ്ഞ കർത്താവിനെ ഇന്ന് രാത്രി ഒരുമിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ കർത്താവ് സ്നേഹമായ ദൈവമേ അങ്ങ് ഞങ്ങളിൽ വളരട്ട ഞങ്ങൾ ഞങ്ങളിൽ കുറയട്ടെ കർത്താവ് ഞങ്ങളിലൂടെ യേശുവിന്റെ നാമം ഉയരട്ട ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനോട് പറയാൻ കഴിയുമോ സ്നേഹമാലുദിനവും വളരണമേ ഞാനോ കുറയണമേ സ്നേഹമാ ദൈവമേരി ആലോദിനവും വളരണമേ ഞാനോ കുറയണമേ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ ഈ നല്ല സമയത്തിനായി ഈ സ്തോത്രം ഹല്ലേലൂയ നന്ദിയാൽ കർത്താവിനെ സ്തുതിപ്പാൻ ഉള്ളത്തിൽ നിന്ന് കർത്താവിനെ ആരാധിപ്പാൻ എന്റെ യേശു നല്ലവൻ വല്ലവനായ കർത്താവിനെ എന്നും മതിയായവനായ കർത്താവിന് ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ സ്തുതിപ്പാൻ സൗഖ്യദായകനായി യേശു ഞങ്ങളെ നടത്തുന്ന കർത്താവ് ഞങ്ങളുടെ സമരമായ ശോധനകൾ വന്നപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കർത്താവ് ആ ചങ്ങളെ മാറ്റി ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഓരോ ദിവസം ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവിനെ ഇന്ന് രാത്രി നന്ദിയോടെ കർത്താവിനെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഈ ദിവസങ്ങളിൽ കർത്താവേ ഞങ്ങളിൽ നിന്നുള്ള ഭാവം മാറി യേശു ഞങ്ങളിൽ വളരുവാൻ ദൈവയുടെ ആക്കാൻ പോകുന്നുണ്ട് സ്തോത്രം ഞങ്ങളെ കാണുന്ന ക്രിസ്തുവിനെ കാണാൻ പോകുന്നുണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ സമർപ്പണത്തോടെ ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കുന്ന കർത്താവേ ഇന്ന് രാത്രി ദൈവാത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവി നിറച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവി ഞങ്ങളെ മറക്കുമാറാകണമെന്ന് രാത്രി കർത്താവേ ക്രൂശിന്റെ മറവി ശുശ്രൂഷിപ്പാ ദിനദാസ്യ ദൈവം ബലപ്പെടുത്തുമാറാകണമേ പരിശുദ്ധ ആത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ ഹല്ലേലൂയ ദൈവീയ ശബ്ദം ഞങ്ങൾ കേൾക്കട്ടെ കർത്താവേ ദൈവീയ കൃപകൾ ഞങ്ങൾ പ്രാപിക്കും
പ്രാപിക്കട്ടെ കർത്താവേ. ഒരു പുതിയൊരു ശക്തി, പുതിയൊരു കൃപ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാപിക്കുന്നതിനായി തീരുവാൻ കർത്താവ് സഹായിക്കാമോ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ, ശക്തിയാൽ ഞങ്ങൾ നിറച്ചാട്ട്. കാത്തിരി സ്വർഗം കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷമുള്ള ദൈവമക്കൾ കാര്യങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ കർത്താവ് അനുസരിച്ചാട്ടെ. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. താങ്ക് യു കർത്താദാസനെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പാടി ആരാധിക്കത്തക്കതായിരുന്നു. ആത്മ നിറവിൽ ആത്മാവിന്റെ ചുറ്റുകൂടി ശുശ്രൂഷിച്ച കർത്താദാസനെ കർത്താവിന് നന്ദി സ്നേഹ വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ, ശുശ്രൂഷകളെ, മിനിസ്റ്ററികളെ എല്ലാം കർത്താവ് പിന്നെയും ധാരാളമായി വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഞങ്ങൾ ആത്മാർത്ഥം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എല്ലാതുമായി നന്ദി സ്നേഹ വന്ദന അറിയിക്കുന്നു. കർത്താവ് കൃപകളാലും അഭിഷേകത്താലും നിറയപ്പെടുന്ന നാളുകളായി തീരുവാം, നിറയ്ക്കപ്പെടുന്ന നാളുകളായി തീരുവാം. ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും സഹായിച്ച് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം സംബന്ധ പ്രാർത്ഥനയ്ക്കായി സമയത്തെ വേർതിരിക്കുകയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ദൈവം ശീല ഘോഷി സുശ്രായിക്കും പ്രാർത്ഥിക്കുന്നത്. നിരാത്രി കാലം അല്ലെങ്കിൽ വളരെ അനുഗ്രഹമായതുകൊണ്ട് ദൈവത്തെ പാടി ആരാധന കർത്താവ് സഹായിച്ചല്ലോ. വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമ്പോൾ ചെങ്കടൽ പിളർന്നു മാറും. ഹല്ലേലൂയ. നമ്മുടെ മുന്നിലുള്ള പ്രതികൂലങ്ങളെ കണ്ട് പകച്ചു നിൽക്കാതെ ദൈവത്തിന്റെ സ്തോത്രം വിശ്വാസത്തോടുകൂടി നമ്മൾ ആജ്ഞാപിക്കുന്നെങ്കിൽ, വിശ്വാസത്തോടെ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഏത് മലകളും ഏത് പ്രതിസന്ധികളും മാറുവാൻ കർത്താവ് ഇടയാക്കും. പക്ഷേങ്കിൽ ഹല്ലേലൂയ, അതിനെ നമുക്കുള്ളിൽ ഹാലി ദൈവിക വിശ്വാസം, ഹാലിയ ദൈവിക ശക്തി, ഹാലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. അഭിഷേകത്തോട് കൽപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മുന്നിലുള്ള ചെങ്കൽ ഉണ്ടാകത്തുള്ളൂ, നമ്മുടെ മുന്നിലുള്ള എരികോട്ട ഉണ്ടാകത്തുള്ളൂ, നമ്മുടെ മുന്നിലുള്ള യോർദാൻ ഉണ്ടാകത്തുള്ളൂ. വചനം വായിക്കുന്ന പോലെ ഹാലിയ സമുദ്രം കണ്ട് ഓടി യോർദാൻ പിൻവാങ്ങിപ്പോയി. ഹാലിയ കൽപ്പിക്കുന്നവരോടാണ്, അഭിഷേകമുള്ളവർ മുന്നെയാണ് അല്ലാതെ അല്ല ഓടുന്നത് കേട്ടോ. അഭിഷേകമുള്ളവർ വെച്ച് കൽപ്പിച്ചാൽ സമുദ്രം കണ്ടോടും, യോർദാൻ പിൻവാങ്ങിപ്പോകും. ഹാലിയുടെ വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമ്പോൾ ചെങ്കടൽ മാറിപ്പോകും. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹാലി വിശ്വാസനായകൻ പൂർത്തിയുള്ളതുമായി യേശുവിനെ നോക്കിയ ദിവസങ്ങളും അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. കൃപകൾക്കായി പ്രാർത്ഥിക്കും. കർത്താവേ, ആത്മാഭിഷേകം പറയണമേ. ഇന്നെയുള്ള പ്രതിസന്ധിയെ കണ്ട് അത് ഞാൻ പകച്ചു നിൽക്കുകയാണെയാകാതെ കർത്താവെ ശ്വാസിക്കാൻ തക്കതായിരുന്നു. ദൈവിക അഭിഷേകം എന്നെ പകരണമെന്ന് ആത്മാർത്ഥമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 46-ാം സങ്കീർത്തനം വായിക്കുന്നല്ലോ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആർക്ക്? അഭിഷേകമുള്ളവർക്ക്, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയാണ് ഹല്ലേലൂയ സ്തോത്രം ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നത്. അങ്ങനെയൊക്കെ ദിവസങ്ങളിൽ പ്രാർത്ഥനയെ മുന്നേറുന്ന, അഭിഷേകത്തിന് മുന്നേറുന്ന ആളുകളെ ദൈവം കർത്താവ് സഹായിക്കട്ടെ. ദൈവം നമ്മുടെ സങ്കേതം ബലമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമതി വീണാലും അതിൽ വെള്ളം വിരിച്ച് കരങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കാരണം ഒരു നദിയുണ്ട്. ഹല്ലേലൂയ. ആ നദി, ആ പരിശുദ്ധാത്മാവ് നദി നമ്മൾ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, അല്ലെ സമുദ്രം കണ്ടോടും, യോർദാൻ പിൻവാങ്ങിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ ആ കർത്താവ് നമുക്ക് വേണ്ടി സഹായിക്കും. ഹല്ലേലൂയ. ഒരു നദിയുണ്ട്, അതിന് തോടുകൾ. ദൈവം നേരത്തെ നദിയുടെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. അതിന് 5-ാം വാക്യം വായിക്കുന്നു, കാരണം ദൈവം അതിൻ്റെ മധ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവം അറിയാതല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ കടന്നു വരുന്നത്. അത് പ്രതിസന്ധികളായാലും പ്രതികൂലങ്ങളായാലും നന്മകളായാലും തിന്മകളായാലും ഏത് വരുന്നെങ്കിലും നമ്മുടെ ദൈവം അറിയാതല്ല. ദൈവം നമ്മുടെ മധ്യമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ നമ്മുടെ മധ്യേ കർത്താവുണ്ട്. ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ നമ്മുടെ മധ്യേ ദൈവമുണ്ട് കേട്ടോ. ഹാലി അഭിഷേകത്തോട് നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ നമ്മുടെ മധ്യേ ദൈവമുണ്ട്, നമ്മുടെ കർത്താവുണ്ട്. ഹാലി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം കടന്നു വന്നാലും, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ യോർദാനസമമായ വിഷയങ്ങൾ കടന്നു വന്നാലും, ചെങ്കളസമമായ വിഷയം കടന്നു വന്നാലും, ഏത് വിഷയം കടന്നു വന്നാലും ദൈവം അതിൻ്റെ മധ്യമുണ്ട്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ദൈവം അതിൻ്റെ മധ്യമുണ്ട്, ദൈവം അധികാലത്ത് തന്നെ സഹായിക്കും. എത്ര പേർക്കും രാത്രികാല വിശ്വാസത്തോടെ പറയാൻ പറ്റും, ദൈവം എന്നെ സഹായിക്കും, ദൈവം എൻ്റെ മധ്യമുണ്ട്, ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ മധ്യമുണ്ട്, ദൈവം എൻ്റെ കുഞ്ഞുങ്ങളുടെ മധ്യമുണ്ട്, ദൈവം എൻ്റെ വിഷയത്തിൻ്റെ മധ്യമുണ്ട്, ദൈവം എന്നെ സഹായിക്കാൻ വിശ്വസ്തനാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം എന്നതും ആശിക്കുന്നതിന് ഉറപ്പം, കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിയുമില്ല കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് പറഞ്ഞതുപോലെ ഹാലി ക്രിസ്തുയേശുവിൽ വ്യക്തിയോട് ജീവിക്കുന്ന എല്ലാവർക്കും ഉപദ്രവമുണ്ടാകും. ഹാലി ഞാൻ എന്തെല്ലാം ഉപദ്രവങ്ങൾ സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എല്ലാറ്റിൽ നിന്ന്, ഹാലി ഒന്നിൽ മാത്രമല്ല കേട്ടോ, എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും പ്രതിസന്ധി വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ സന്നിധി ദിവസങ്ങളും പ്രാർത്ഥനയോട് മുന്നേറുന്ന ആളുകളായി തീരുവാൻ അഭിഷേക
അഭിഷേകത്തോടെ മുന്നേറുന്ന ആളുകളെ തീരുവാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുക, അനുഗ്രഹിക്കുക ചെയ്യുമാറാകട്ടെ. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങി പോകുകയില്ല. ഹല്ലേലൂയ. ഒരിക്കലും കുലുങ്ങുവാൻ കർത്താവ് ഇടയാകുകയില്ല. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ സമ്മതിക്കുന്ന കർത്താവല്ല. കാരണം നമ്മുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചെന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും കുലുങ്ങി പോകാൻ കർത്താവ് ഇടയാകുകയില്ല. കുലുക്കത്തക്ക രീതിയിൽ ശത്രുവൻ പദ്ധതി കൊണ്ടിട്ടേക്കാം, പക്ഷേ കുലുങ്ങി മറിഞ്ഞു വീഴുവാൻ നമ്മുടെ കർത്താവ് ഇടയാക്കും ദൈവമല്ല. ഹല്ലേലൂയ. ദൈവം അതിന്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോയില്ല. ദൈവം അധികാലത്ത് തന്നെ എന്നെ സഹായിക്കും. അധികാലത്ത് തന്നെ ആലി നമ്മെ സഹായിക്കുന്ന ആ കർത്താവിന്റെ സന്നിധിയിൽ ഈ രാത്രി കാലം പ്രാർത്ഥനയ്ക്കായി സമയത്തെ വേർതിരിക്കുകയാണ്. രാത്രി കാലം വർഷിപ്പിച്ച കത്തനാസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. തന്റെ കുടുംബത്തെയും തന്റെ മിനിസ്ട്രിയുടെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന അനേകരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആരെല്ലാം രോഗത്തോടെ ദുഃഖത്തോടെ പ്രയാസത്തോടെ പലവിധ വിഷയങ്ങളെ കടന്നു വന്നിരിക്കുന്നു, കർത്താവ് എന്നെ ആര് സഹായിക്കും, എനിക്ക് വേണ്ടി ആര് സഹായിക്കും എന്നോർത്ത് മനസ്സ് തകർച്ചയോടെ കടന്നു വന്നിരിക്കുന്ന അനേക വാരിസിലെ പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി കാലം ഹാലി ഓൺലൈൻ മീറ്റിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹാലിയെ സഹായിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹാലി കടന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവം അനുഗ്രഹിക്കുവാം. അവരുടെ വിഷയത്തിൽ ദൈവം സഹായിക്കുവാൻ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കണം. ദൈവന്റെ രോഗത്താൽ കിഡ്നി രോഗങ്ങളാൽ, ഹാലി ക്യാൻസർ രോഗങ്ങളാൽ, ദൈവത്തിന്റെ സംഗതി പലവിധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന അനേക വാലിസിലെ പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് അവരെല്ലാം സഹായിക്കുവാം. അവരെല്ലാം കർത്താവ് വിടുവിക്കുകയും കർത്താവ് ഹാലി സഹായിക്കുകയും ചെയ്യാം. ദൈവരംഗങ്ങൾക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പല കുഞ്ഞുങ്ങളുടെ ബോർഡ് എക്സാമിന്റെ എക്സാമിഷന്റെ നല്ല റിസൾട്ട് കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇനി അനവധി കുഞ്ഞുങ്ങളുടെ റിസൾട്ട് വരുവാനുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. എക്സാമിഷൻ കുഞ്ഞുങ്ങളുണ്ട്, പലവിധമായ എക്സാമിഷൻ കുഞ്ഞുങ്ങളുണ്ട്, മെഡിക്കൽ സംബന്ധമായ പല എക്സാമിഷൻ ആലി ഇന്ത്യയിലും വിദേശ രാജ്യം എഴുതുന്നുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ആലി എം ബി ബി എസ്, ആലി അതുപോലെ ഒ ഇ ടി, ഐൽസ്, ആലി എഴുതുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പഠിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിദേശ രാജ്യം മറ്റേ എക്സാമിഷൻ എഴുതുന്നുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ജയിലറിലായിരിക്കുന്ന ഒരു വാലിസിന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നല്ലോ. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നീ അവരെ സഹായിക്കും, വിടുവിക്കാൻ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേക കർത്തദാസന്മാർ, കർത്തദാസിമാർ, ദൈവമക്കൾ പീഡനം അനുഭവിക്കുന്നുണ്ട്. ദൈവരെല്ലാം വിടുവിക്കാൻ സഹായിക്കാൻ ഓർത്ത് പ്രാർത്ഥിക്കാം. നല്ല എനിക്ക് ഭരണകൂടം ലഭിക്കുവാൻ തക്കവണ്ണം ദൈവരങ്ങൾക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പിന്മാറുന്ന തലമുറകളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെല്ലാം കർത്താവിന്റെ സ്ഥലം മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയാക്കുവാൻ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ഭാരപ്പെട്ട് പ്രാർത്ഥനയോടെ കടന്നുവന്നിരിക്കുന്നു. അവർക്കെല്ലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം അംഗീകരിക്കുവാൻ തക്കണം ഇടയാക്കുവാൻ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ഹാലി കർത്താവിന്റെ അഭിഷദാസൻ നമ്മുടെ നടുവിൽ വചന ശുശ്രൂഷിക്കാൻ കടന്നു വന്നിരിക്കുന്നല്ലോ. കർത്താദാസി ഇന്ന് രാത്രി കാലം വചനം വന്നു നിൽക്കുമ്പോൾ വചനത്തിന്റെ വാതിലുകൾ തുറന്നു വിടുക. നമുക്ക് വേണ്ടതായ ദൈവിക ആലോചന കേൾക്കുവാൻ തക്കണം അഭിഷദാസി. കർത്താവ് ഇടയാക്കുവാൻ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹാലി നമ്മൾ ഓരോരുത്തരും ഹാലി ഗുണമുള്ള നല്ല ഹൃദയമുള്ളവരായി കർത്താവിന്റെ വചനം കേൾക്കുവാൻ തക്കണം ഏകാഗ്രതയോടെ ആയിരിക്കാൻ ഓർത്ത് പ്രാർത്ഥിക്കാം. തുറന്ന് ലൈവ് കേൾക്കുന്ന എല്ലാവർക്കും ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതിന്റെ കർത്താവ് വിശാലപ്പെടുത്തുവാൻ, അനേക ആത്മാക്കളെ കടന്നു വരുവാൻ, അനുഗ്രഹങ്ങൾ പ്രാപിപ്പാക്കണം ഇടയാക്കുവാൻ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇനി മീറ്റിംഗിന്റെ ആദ്യം പരിശുദ്ധമാന സാന്നിധ്യം ഉണ്ടാകുവാൻ കർത്താവിന്റെ തേജസ്സുള്ള കരങ്ങളിലേക്ക് എല്ലാവരും ഒരുപോലെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഈ പറയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാനായി ഷീല കുശി സിസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവേ, ഈ സന്ധ്യയുടെ യാമത്തിനായി നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. സ്തോത്ര അപ്പ. ഏഴുകളായ നിങ്ങൾ ഒന്നിച്ചു കൂടി വരുവാൻ അപ്പ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തെ വീട് ഞങ്ങൾക്ക് നൽകി തന്നേനായി നന്ദിയോടെ അങ്ങേ വാഴ്ത്തുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വർഷിപ്പ് കർത്താവിന്റെ മക്കളാണ് ഞങ്ങൾക്ക് ഇന്ന് രാത്രി കാലവും തന്നേനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഇത് ലീഡ് ചെയ്തായ ദൈവദാസനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന മക്കളെ അധികമായി വീണ്ടും കർത്താവെ സുരക്ഷിത മേഖലകളിൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ മക്കളുടേതായ സകല വിഷയത്തിന് വേദി ദൈവത്തിന്റെ അത്ഭുതത്തിന് കരവിറങ്ങി ഈ ദിവസങ്ങളിൽ കർത്താവെ പ്രത്യക്ഷമായി മറുപടി കാണേണ്ട സകല വിഷയത്തിന്മേലും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ സ്വർഗം സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഇന്ന് രാത്രി കാലം കർത്താവെ ഞങ്ങൾ പാടിയതുപോലെ യോർദാനെ കണ്ട് കർത്താവെ ഞങ്ങൾ ഭയപ്പെടുവാനല്ല. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ചങ്ങടസമായിട്ടുള്ള വിഷയങ്ങൾ കടന്നു വന്നപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന കർത്താവ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടുന്ന് ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ നന്ദിയോടങ്ങേ വാഴ്ത്തുകയാണ്, സ്തോത്രം ചെയ്യാണ്, സ്തുതിക്കുകയാണ്. അപ്പച്ച ദൈവമേ അനുഗ്രഹിക്കപ്പെട്ടതായ ഹല്ലേലൂയ വർഷിപ്പ് കർത്താവെ ഇന്ന് രാത്രിക്കാലം ഞങ്ങൾക്ക് തന്നേനായി സ്തോത്രം. പ്രിയ ദൈവദാസനായി സ്തോത്രം. ഹല്ലേലൂയ. ദാസനെ നീ അധികമായി വീട് ശക്തീകരിക്കണമേ, അവിടുന്ന് സഹായിക്കുമാറാകണമേ, അവിടുന്ന് ഹല്ലേലൂയ ബലപ്പെടുത്തണമേ. അനേകരുടെ നടുവിൽ വീണ്ടും കർത്താവെ നല്ല സാക്ഷിയായി അല്ലേരി അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി അനേകരെ കർത്താവെ ക്രിസ്തുവിൽ ബലപ്പെടുത്തിയെടുക്കുവാൻ ശക്തീകരിച്ചെടുക്കുവാൻ സ്വർഗം വീണ്ടും സഹായിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇരിക്കുന്ന കർത്താവേ, അവിടുന്ന് നിന്റെ ബലമുള്ള കാര്യങ്ങൾ വീണ്ടും താഴ്ത്തി സമർപ്പിക്കുകയാണ് ഇന്ന് രാത്രി കാലം കർത്താവേ. ഹല്ലേലൂയ്യ. ദൈവമേ, ഞങ്ങളുടെ മധ്യ അയച്ചതായ ദൈവദാസിക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടുന്നതായ ദൈവത്തിന്റെ ആലോചന ഹല്ലേലൂയ്യ ഒട്ടും മറച്ചു വെക്കാതെ വചനത്തിൽ കൂടെ ഞങ്ങളോട് ഇടപെടുവാറാകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. അത് ഞങ്ങളുടെ ഹൃദയത്തെ ഒന്നും കൂടെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, ഞങ്ങളെ ഒന്നും കൂടെ ഒന്ന് മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ തീരട്ടപ്പ, അങ്ങയോട് ചേർന്നിരിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ്യ. അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. അഭിഷേകം സകല മുഖത്തെയും തകർക്കുമല്ലോ അപ്പ. ആ അഭിഷേകത്തിന് ശക്തിയാൽ ഞങ്ങൾ വീണ്ടും നിറയപ്പെടുവാൻ, കൃപാദാനങ്ങളാൽ നിറയപ്പെടുവാൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശോഭിക്കുന്നവരായി തീരുവാൻ, പരിശുദ്ധാത്മാവിന്റെ കൃപകളെ പ്രാപിച്ചെടുക്കുന്നവരായി തീരുവാൻ ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവിടുന്ന് ഹല്ലേലൂയ്യ അവിടുന്ന് സഹായിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ അപ്പ. ഹല്ലേലൂയ്യ സ്തോത്രം. ഞങ്ങളെ നോർത്ത് ഇന്ത്യയിലുള്ളതായ ദേവദാസന്മാർക്കായി ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്ന പച്ച, അവിടുന്ന് ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ദൈവമേ, ജയിലറുകളിൽ കിടക്കുന്ന ദേവദാസന്മാരുണ്ടപ്പ, ദൈവമക്കളുണ്ടപ്പ, അവരെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ അപ്പച്ച, വലിയൊരു വിടുതൽ ഹല്ലേലൂയ്യ ദേശത്തുണ്ടാവുവാൻ. സ്വർഗവിടയാക്കണമേ, കണ്ണാധികാരികളോട് ഇടപെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടപ്പ. മാനസാന്തരത്തിലേക്ക് അവരെ നയിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ്യ. കർത്താവേ ഹല്ലേലൂയ്യ. പലവിധമായ പ്രയാസങ്ങളിൽ കൂടെ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അനവധി ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധമായ രോഗദുഃഖങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, വേദനകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ആരോടും കർത്താവെ പറയുവാൻ കഴിയാത്ത നിലയില് ഹല്ലേലൂയ്യ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പ. സകലരുടെ ഉള്ളങ്ങളെ നന്നായി അറിയുന്ന ദൈവം, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് വാക്ക് തന്നിട്ടുള്ള കർത്താവ്, ഹല്ലേലൂയ്യ ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് വാക്ക് തന്നിട്ടുള്ള കർത്താവ്, എന്റെ മക്കളാന്ന് ഞങ്ങളെ ഹല്ലേലൂയ്യ അവിടുന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും ധൈര്യപ്പെടുത്തുന്നതിനാൽ സ്തോത്രം ചെയ്യട്ടെ, ബലപ്പെടുത്തുന്നതിനാൽ സ്തോത്രം ചെയ്യട്ടെ. ദൈവകൃപയുടെ അളവറ്റ വലിപ്പം കർത്താവെ ഈ നാളുകൾ വീണ്ടും അനുഭവിച്ചറിയുവാൻ തിരിച്ചറിയുവാൻ, ദൈവവചനത്തിൽ ശക്തിപ്പെട്ട് മുന്നേറുവാൻ, ദൈവവചനത്തിൽ ഹല്ലേലൂയ്യ ആഴമായി നിലകൊള്ളുവാൻ തക്കവണ്ണം ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും അപ്പ അങ്ങേ തള്ളി പറയുവാൻ സമ്മതിക്കാതെ അങ്ങയോട് ചേർന്ന് നിൽക്കുന്നവരായി തീരുവാൻ. സ്വർഗമേ, എന്റെ മക്കളെല്ലാവരെയും നീ ഒരുപോലെ ശക്തീകരിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ്യ. കണ്ണുനീർത്താഴ്വരെ കൂടെ കടക്കുമ്പോൾ അതിനെ ഹല്ലേലൂയ്യ സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ്യ സമുദ്രമാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ്യ ഓരോ തുള്ളി കണ്ണുനീരും കർത്താവേ, ഹല്ലേലൂയ്യ ആമേന. തുരുത്തി നീ അവിടുന്ന് ഹല്ലേലൂയ്യ കരുതുന്നതിനായി സ്തോത്രം ചെയ്യട്ടപ്പ. ഹല്ലേലൂയ്യ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, നിനവുകളെ അവിടുന്ന് അറിയുന്ന ദൈവം, ഞാൻ ഉൾപ്പുകളെ അറിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി ഞങ്ങളെ സമർപ്പിക്കുകയാണപ്പ. ഹല്ലേലൂയ്യ. അവിടുന്ന് നീ ഞങ്ങളെ ശോധന ചെയ്താൽ പൊന്നുപോലെ പുറത്തു വരുമെന്ന് പറയുവാൻ തക്ക വേണം. യോബിനെ പോലെ ദൈവസന്നിധിയിലെ വിശ്വസ്തയോടെ നിൽപ്പാനുള്ള ദൈവകൃപ, നിഷ്കളങ്ക മനസാക്ഷിയോടെ നിൽപ്പാനുള്ള ദൈവകൃപ അവിടുന്ന് നിന്റെ മക്കളാ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് പെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ തലമുറകൾക്കായും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് ആണ് കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും കൊടുത്തേനാൽ സ്തോത്രം ചെയ്യട്ടപ്പ. അവരുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസ പാതയില് ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കുമാറാണവേ. നല്ല അഡ്മിഷൻസ് ആണ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുവാൻ തക്കണം. എല്ലാറ്റേക്കാളും വരിയായി പരിശുദ്ധാത്മാവിന്റെ കൃപയെ നിലകൊള്ളുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ അവരെ സഹായിക്കണമേ. ഈ ലോകത്തിന്റേതായിട്ടുള്ള യാതൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ണുകളെ കാതുകളെ പതിയുവാൻ സമ്മതിക്കല്ലേ അപ്പ. അവിടെ ഹൃദയം ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോവാൻ നീ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പ. ഹല്ലേലൂയ്യ. പിൻമാറ്റത്തിലായിരിക്കുന്ന തലമുറകൾ ഉണ്ടെങ്കിൽ ഇതാളുകളെ അവരെ മടക്കി വരുത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയിലറിൽ കിടക്കുന്നതായ ഭവനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രിയപ്പെട്ടവരോട് നീ മനസ്സലിമാറാകണമേ എന്ന് പ്രാർത്ഥിക്കട്ടപ്പ. എത്രയും വേഗം ഹല്ലേലൂയ്യ ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും പുറത്തു വരുവാൻ തക്ക വേണം. സ്വർഗത്തിലെ ദൂതനെ അവിടെ നയിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ ഭവനത്തിനുള്ളിലെ സകല അവസ്ഥകളെ അവിടുന്ന് അറിഞ്ഞ് കർത്താവ് നടത്തുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പ. രോഗത്താൽ ദുഃഖത്താൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പിന്മാറ്റത്തിൽ കഴിയുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ്യ. ദൈവസ്നേഹം അറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണപ്പ. ഹല്ലേലൂയ്യ. കൃപയിലേക്ക് കടന്നു വരുവാൻ തക്ക വേണം. അവരുള്ളങ്ങളോട് നീ ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പ. ഹല്ലേലൂയ്യ. ഞങ്ങളൊന്ന് മാത്രം ആഗ്രഹിക്കുന്നപ്പ, ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഒന്നുമില്ലെന്ന് ഞങ്ങൾ അറിയുന്നപ്പ. നാളുകൾ ഞങ്ങൾ ആത്മാവിനെ നേടുന്നവരായി തീരുവാൻ തക്ക വേണം. ഹല്ലേലൂയ്യ. ആത്മാ
രാജാക്കളുടേവനായ ദൈവത്തോട് ഞങ്ങൾ അത് മാത്രം യാചിക്കുകയാണപ്പ. ഹല്ലേലൂയ്യ. അവിടുന്ന് കർത്താവേ അനേക ഹൃദയങ്ങളോട് നീ ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ആ ദൈവസ്നേഹത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് വരുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടപ്പ. ദൈവകൃപയുടെ അളവറ്റ വലിപ്പം ജീവിതത്തെ അനുഭവിപ്പാൻ രുചിച്ചറിയുവാൻ ഓരോരുത്തരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ സകല ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും പറ്റി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ. അല്ലേ പ്രതികൂലങ്ങളുടെ നടുവിലെ അല്ലേ നിലനിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ അധികമായി വീണ്ടും പകർന്നു കൊടുത്ത് നിലനിർത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ആരും കർത്താവെ ദൈവസ്നേഹത്തിന് പിന്മാറി പോകുവാൻ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവസ്നേഹത്തിന് നിലനിൽപ്പാൻ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. കരയേണ്ടെന്ന് ഹല്ലേലു വാക്ക് തന്നിട്ടുള്ള ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ഹല്ലേലു കണ്ണുനീരിനെ അറിയുന്ന ദൈവം. അല്ലേലു ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ പേര് ആ മേനാത്തുള്ളിയ കർത്താവെ ഹല്ലേലൂയ തിരിച്ചറിയുവാൻ കഴിയുന്ന നീ മാത്രമാണ്. ഓരോ തുള്ളി കണ്ണുനീരും ഹല്ലേലൂയ നിന്റെ സന്നിധി ഞങ്ങൾ ഒഴുക്കുമ്പോൾ അതേത് വിഷയത്തിന് വേണ്ടി ഒഴുക്കുന്നുവോ ആ വിഷയത്തിന് മേലിറങ്ങി പ്രവർത്തിക്കുന്ന ദൈവത്തിനായി നന്ദി പറയട്ടപ്പ. അവിടുത്തെ കൃപയുടെ അളവറ്റ വലിപ്പത്തിന് ഞങ്ങളെ നിർത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ആ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്താൽ ഞങ്ങളെ വീണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവസ്നേഹത്തിൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ കടന്നു വന്ന എല്ലാ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമേൻ. ഹല്ലേലൂയ. എല്ലാ മീഡിയയിൽ കൂടി കർത്താവെ ദൈവജനങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നു. അവരെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ. തുടർന്നും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സകലവും നിയന്ത്രിച്ച് വഴി നടത്തുന്നതിനാൽ നന്ദി. പ്രാർത്ഥന കേട്ട ദൈവത്തിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. അമേൻ. സ്തോത്രം. 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 കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും അപേക്ഷയും ഈ രാത്രി കാലം കേട്ടിരിക്കുകയായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. സ്തോത്രം. കൂടി നിൽക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവരും, കർത്താദാസന്മാർ, കർത്താദാസിമാർ, വാത്സദൈവ മക്കൾ, വാത്സദൈവ കുഞ്ഞുങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ തന്നെ നമ്മുടെ നാമത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് സ്നേഹത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. തിങ്കളാഴ്ച നടത്തിവരുന്നതായ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ നമ്മുടെ ഫെലോഷിപ്പ് ഇത്രത്തോളം അനുഗ്രഹമായി നടത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കാൻ അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. നിങ്ങൾ വിലയേറിയ പ്രാർത്ഥന വീണ്ടും ചോദിക്കുന്നു. ഈ മിനിസ്ട്രി അനുഗ്രഹമാകുവാൻ കർത്താവ് സഹായിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നതുമായി കർത്താവ് സഹായിക്കട്ടെ. കൂടി ഒഴുകുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കട്ടെ. സൂമിലൂടെയും ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെയും സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ മകനീയ ശുശ്രൂഷ അനുഗ്രഹമായി തരും. കർത്താവ് സഹായിക്കുക അനുഗ്രഹിക്കുക ചെയ്യുക. പ്രത്യേകിച്ച് അനേക കാര്യങ്ങളിലേക്ക് ഈ രാത്രികാലം ഈ ലൈവ് പകർത്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ മീഡിയയുടെ ഭാരവാഹികളായിരിക്കുന്ന നെസ്റ്റൻ ജോർജ്ജർ അരിപ്രകൃതിയും കർത്താവിന് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷകളെ, മിനിസ്ട്രികളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും അനേകർക്കും നിത്യപ്രകാശമായി തീരുവാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ സ്വന്തരാത്രികാലം കേൾക്കപ്പെടുന്ന പോലെ ദൈവം ആലിയ സ്വരം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോയില്ല. ദൈവത്തിന്റെ സ്വരം അഭിഷേകമുള്ളവന്റെ മധ്യേ, പ്രാർത്ഥിക്കുന്നവരുടെ മധ്യേ ദൈവമുണ്ട്. കുലുക്കത്തക്ക രീതി ശത്രുവായൻ ആലിയ പദ്ധതി ഇട്ടാലും കുലുങ്ങിപ്പോകുവാൻ കർത്താവ് ഇടയാക്കിയില്ല. ദൈവത്തിന്റെ ആവർത്തന പുസ്തകം 31:8 വായിക്കുന്നു. ആലിയ ദൈവസ്വരം യഹോവനെ മുമ്പായി നടക്കുന്നു, അവൻ നിന്നോടുകൂടെ ഇരിക്കും. ദൈവത്തിന്റെ സ്വരം ആലിയ. ദൈവം നമ്മുടെ മുന്നോടുകൂടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ യാത്രയോടുകൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്വരം ആലിയ കുലുങ്ങിപ്പോകുവാൻ ഒരിക്കലും കർത്താവ് ഇടയാക്കരുത്. കാരണം സഹായിക്കുന്നൊരു കർത്താവുണ്ട്. ആ സഹായിക്കുന്ന കർത്താവിനെ പൂർണ്ണമായും വിശ്വസിക്കണം. ഹാലിയ. നമ്മുടെ വിശ്വാസമാണ് ആവശ്യം. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ യാത്രയുടെ മധ്യത്തിൽ കടന്നു വരുമ്പോഴും ദൈവനെ സഹായിക്കും. ദൈവന്റെ കൈയിടിയില്ല, ദൈവനെ ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയില്ലെന്നുള്ള ഹാലിയ സ്വരം എന്നോട് അരുളി ചെയ്ത കർത്താവ് എൻ്റെ കൂടെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ കർത്താവ് നടക്കും എന്ന് ഹാലിയ സ്വരം നമ്മൾ ഉറച്ച വിശ്വാസമുള്ളവരായിരിക്കണം. യഹോവ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയല്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും ചെയ്ത് ഈ രാത്രികാലം പല വിഷയങ്ങളാൽ ഭാരത്തോടെ, പ്രയാസത്തോടെ, ഹാലിയ സ്വരം ഹാലിയ ഭയത്തോടുകൂടി കടന്നു വന്നിരിക്കും ദൈവത്തിന്റെ പൈതലിയും. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും ചെയ്യരുത്. യഹോവ നിന്നോടുകൂടെ ഉണ്ട്, അവൻ നിന്നോടുകൂടെ നടക്കും. ഹാലിയ കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ലെന്ന് കർത്താവ് വാക്യം പറഞ്ഞപ്പോൾ ഹാലി ഞാൻ നിങ്ങളെ അനാഥരെ കൈവിടില്ലെന്ന് വാക്യം ചെയ്ത കർത്താവ് ഒരിക്കലും നമ്മളെ ഹാലിയ തനിച്ചു വിടുവാം, ഒരിക്കലും നമ്മെ നാശത്തിലേക്ക് വിടുവാം. നമ്മുടെ കർത്താവ് അനുദിപ്പിക്കുന്ന കർത്താവല്ല. പക്ഷേ ദൈവം നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ നാം ദൈവത്തോട് കൂടെ ഇരിക്കണം. യഹോവ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് രണ്ട് നിമിഷത്താണ് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. നാം എത്രത്തോളം ദൈവത്തോട് കൂടി ഇരിക്കുന്നുവോ, ദൈവത്തോടുകൂടി നടക്കുന്നുവോ, അത്രത്തോളം ദൈവം നമ്മുടെ കൂടി ഇരിക്കുകയും നമ്മുടെ കൂടി നടക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കും. അപ്പോൾ ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ വസിച്ചാൽ നമ്മൾ എന്ത് ഇച്ഛിച്ചാലും, ഏത് പ്രാർത്ഥിച്ചാലും, ഏത് അപേക്ഷിച്ചാലും ദൈവം തരും എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ആലി കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവാണ്.
അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ കൂടെ നടക്കാതെ വേണം, കർത്താവിൻ്റെ കൂടെ ഇരിക്കാതെ വേണം, നാം പിന്മാറിപ്പോയ അവസ്ഥകളുണ്ടെങ്കിൽ ഈ രാത്രികാലം ഈ ദിവസങ്ങളിൽ കർത്താവേ എൻ്റെ ജീവിതം വന്നു പോയ കുറവുകളെ കർത്താവ് ക്ഷമിക്കണമേ. ദൈവത്തോടുകൂടെ നടക്കുവാം, ദൈവത്തോടെ വാസം ചെയ്യുവാം, ദൈവത്തോടെ പറ്റിയിരിപ്പാം, അവനോട് പറ്റിയിരിക്കുക ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അങ്ങനെയെങ്കിൽ ദിവസങ്ങളിൽ കർത്താവ് ദൈവത്തോടെ പറ്റിയിരിപ്പാം, ദൈവത്തോട് നടക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ. കർത്താവേ ഹാലി ദൈവത്തിന്റെ വചനം എന്നിലും ഞാൻ ദൈവത്തിൽ വസിപ്പാൻ തക്കോണം, എന്നെ ഇടയാക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവാത്ഭുതങ്ങളെ പ്രവർത്തിക്കും. യഹോവ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോടുകൂടി ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും വരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കാല കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണല്ലോ. ഹാലി നമ്മെ കൈവിടാത്ത കർത്താവ്, ഹാലി ഉപേക്ഷിക്കാത്ത കർത്താവ്, നമ്മോടുകൂടെ നടക്കുന്ന കർത്താവ്, ഹാലി നമുക്ക് മുന്നേ പോകുന്ന കർത്താവ്, നമുക്ക് മുന്നേ ദൂതനെ അയച്ച് തൊഴുകളൊക്കെ നിരപ്പാക്കുന്ന ആ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ കേൾക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ വചനം കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കേൾക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ലൂക്കോസിന് സുശ്രൂഷ വായിക്കുന്ന പോലെ ഗുണമുള്ള നല്ല ഹൃദയത്തിലാണ് സംഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, നല്ല നല്ല വിത്താണ് ഫലം കായ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗുണമുള്ള നല്ല ഹൃദയമുള്ളവരായി ഈ രാത്രികാലം കേൾക്കപ്പെടുന്ന വചനം ഏറ്റെടുക്കുന്ന രാത്രിയായി തീരുവാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കാൻ അനുഗ്രഹം ചെയ്യട്ടെ. നമ്മൾക്കാൾ നമ്മൾ ആശ്രം നമ്മൾ ഓർത്തതുപോലെ തന്നെ ദൈവത്തിന് സ്വർണ്ണം അല്ലുക. യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ 66 അധ്യായത്തിൽ ഹാലിയ സ്വർണ്ണ വചനമുണ്ടല്ലോ, ദൈവത്തിന് സ്വർണ്ണം അല്ലുക. എങ്കിലും അരിഷ്യനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനെ മനുഷ്യനുമായി മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എങ്കിലും അരിഷ്യനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നതുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ആരെല്ലാം അരിഷ്യത്തോടുകൂടി, മനസ്സ് തകർച്ചയോടുകൂടി, വേദനയോടുകൂടി, ഭാരത്തോടുകൂടി, ഭയത്തോടുകൂടി, പ്രയാസത്തോടെ കടന്നുനിന്നിരിക്കുന്നുവോ, സഹായിക്കും കൂടെ ഇരിക്കുന്നു പറഞ്ഞ കർത്താവ് നമ്മുടെ കർത്താവാണ്, നമ്മുടെ ദൈവമായ യഹോവയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. മനസ്സ് തകർന്നവനും വചനത്തിൽ വിറയ്ക്കുന്നതുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും എന്ന് പറഞ്ഞത് ദൈവമാണ്. ദൈവം അങ്ങനെയെങ്കിൽ ആരെല്ലാം ഇന്ന് രാത്രി കാലം മനസ്സ് തകർച്ചയോടെ കടന്നു പോയി, കർത്താവേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും കർത്താദാസി വചനം ശുശ്രൂഷിക്കുമ്പോൾ എന്നോട് സംസാരിക്കണമേ, ആഴത്തിൽ എന്നോട് ഇടപെടണമേ, ആത്മാവ് എന്നോട് ഇടപെടുമാകണമേ. ഞാൻ ഒരുക്കമുള്ള ഹൃദയത്തോടുകൂടി ഈ രാത്രി കാലം ഇരിപ്പാൻ എന്നെ സഹായിക്കണമേ. കേൾക്കപ്പെടുന്ന വചനങ്ങൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പ്രിയമാൻ തക്കണം, എന്നെ ഇടയാക്കണമേ, എൻ്റെ കാതിനെ അഭിഷേകം ചെയ്യണമേ, ഈ രാത്രി കാലം ഹൃദയത്തെ അഭിഷേകം ചെയ്യണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ രാത്രി കാലം ദൈവാത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അധ്യായത്തിൽ വായിക്കുന്ന 5 വായിക്കുന്നു, യഹോവയുടെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവരെ എൻ്റെ വചനം കേട്ടുകൊള്ളുവേ. ദൈവത്തിന് സ്തോത്രം. ഹാലി 66 വാക്യം വായിച്ചത്, ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവരെ എൻ്റെ വചനം കേട്ടുകൊള്ളുവേ. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊള്ളുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ വിറയലോടുകൂടി, ആഗ്രഹത്തോടുകൂടി, ഒരുക്കത്തോടി ഇരിക്കുന്ന രാത്രികാലമായി തീരുമാനകർത്താവ് സഹായിക്കാൻ അനുഗ്രഹം ചെയ്യട്ടെ. തുടർന്നുള്ള സമയം നമ്മൾ വചന ശുശ്രൂഷയായി സമയത്തെ വേർതിരിക്കുകയാണല്ലോ. ഇതുവരെ പാടുവാനും മധ്യസ്ഥാനത്ത് പ്രാർത്ഥിപ്പാനും എല്ലാം കർത്താവ് സഹായിച്ചു കൂടി നല്ല പ്രിയപ്പെട്ട ദൈവം അനുഗ്രഹിക്കട്ടെ. സാവകാശമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യുവാൻ ദൈവ സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. സാവകാശമുള്ളവർ ദയവായി വീഡിയോ ഓൺ ചെയ്യുക. അതല്ലാതെയുള്ള സാവകാശം ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് വളരെ ദൈവ സ്നേഹത്തിൽ ഈ രാത്രികാലം ഓർപ്പിക്കുകയാണ്. ഈ രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിൽ തിരുവേണ ശുശ്രൂഷയായി കടന്നിരിക്കാൻ ക്രിസ്തുവേശുവിൽ വളരെയേറെ അത്യധികം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ അഭിഷദാസിയാണ് കർത്താവിൻ്റെ അഭിഷദാസി സാറ ജോർജ് കോവർ. ദൈവദിവസം ആദ്യം നമ്മുടെ ചില മീറ്റിങ്ങൾക്ക് ചില നാളുകൾക്ക് മുന്നേ നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു ശുശ്രൂഷിച്ച് നമുക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ഇന്ന് രാത്രികാലം നമ്മുടെ നടുവിലുണ്ടല്ലോ. പ്രത്യേകിച്ച് കർത്താദാസി ഞാൻ പരിചയപ്പെടേണ്ട ആവശ്യമില്ല. ആലീസ്വറം പാരമ്പര്യമായി കർത്താവിൻ്റെ മൗത്തുമേറിയ വേലയിൽ പ്രശസ്തിയോടെ ആലി ക്രിസ്തുവേശുവിൽ പ്രശസ്തിയോടെ നിൽക്കുന്ന ഒരു വാത്സല്യ കുടുംബമാണല്ലോ ആലിയ കർത്താദാസിയും. ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആയതിനാൽ എല്ലാ പ്രിയപ്പെട്ടരും വളരെ ഹരിശ്രദ്ധയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഒരുക്കത്തോടുകൂടി ആയിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം ശുശ്രൂഷിക്കുന്നവരെ ബലപ്പെടുത്തേണ്ടത്. നാം ചുമ്മാതെ കാഴ്ചക്കാരെ വന്നിരിക്കാതെ, കേൾക്കുവാൻ മാത്രം കടന്നു വന്നിരിക്കാതെ കർത്താവ് ഈ രാത്രികാലം ശുശ്രൂഷിക്കുന്ന കർത്താദാസി അഭിഷദാസിയെ കർത്താവ് അഭിഷേകത്തോടെ നിറയ്ക്കണമേ. അഭിഷദാസിയോട് കർത്താവ് ഇത് ഇടപെടുമാറാകണമേ. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാം. ഞാനായിരിക്കുന്ന സാഹചര്യങ്ങൾ കർത്താവ് പറഞ്ഞ് എന്നോട് സംസാരിക്കുന്ന വചനമായി തീരുവാം കർത്താവ് ഇടയാക്കണമെന്ന് എല്ലാ പ്രിയപ്പെട്ടരും വളരെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ തുടർന്നുള്ള സമയം തിരുവചന ശുശ്രൂഷിക്കാതെ കർത്താവിന്റെ അഭിഷദാസിയെ ഞാൻ സ്നേഹകാരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഞങ്ങൾക്ക് ഇവിടെ പകലാണ്, നിങ്ങൾക്ക് പലയിടത്തും പല സമയങ്ങളിൽ ആമേ കർത്താവ് നമ്മളെ ഒരുമിച്ച് ദൈവവചനത്തിന്റെ മുമ്പിൽ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു അവസരം കർത്താവ് തന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വലിയ ദാസൻ
പാസ്റ്റർ റോയ് പാസ്റ്റർ, എനിക്കറിയത്തില്ല എത്ര നാൾക്ക് മുന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഇടയാകി. എന്നാലും ഇത്രയും നാളായിട്ടും എല്ലാ തിങ്കളാഴ്ചയും ഇതുപോലെ പ്രാർത്ഥനയുടെ ഒരു സൂം മീറ്റിംഗ് നടത്തണമെങ്കിൽ അതൊരു കമ്മിറ്റ്മെന്റാണ്. ഹല്ലേലൂയ. അനേകർ സൂം മീറ്റിംഗ് തുടങ്ങി പോയി എങ്കിലും കർത്താവ് തുടങ്ങിയത് കൊണ്ടാണ് അത് ഇതുവരെ നിലനിർത്തിയത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അത്. അങ്ങനെ ഒരാൾ ചെയ്യണമെങ്കിൽ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ അമ്മേനെ ഒരു ദർശനം ദൈവം കൊടുത്തിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവം തുടങ്ങിയതാണെങ്കിൽ അത്, ഹല്ലേലൂയ, എന്തെല്ലാം മാറി വന്നാലും അത് മുന്നോട്ട് പോകും. ഹല്ലേലൂയ. ദൈവം തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ് ഇത്രയും നാളുമായിട്ട് അനുഗ്രഹപ്രദമായി പിന്നെയും മുന്നോട്ട് പോകുന്നു എന്ന് വെച്ചാൽ, ദൈവം ഒരു പദ്ധതി തുടങ്ങിയാൽ. ആമേൻ. നമ്മൾ ഇരിക്കുന്നിടത്ത് ദൈവത്തിന്റെ വചനം അന്ത്യകാലത്ത്, ആമേൻ, വചനം ദുർലഭമായിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ അടുത്തേക്ക് ദൈവത്തിന്റെ വചനം കൊണ്ടുവരുമ്പോൾ, ആമേൻ, അതിനുവേണ്ടി ദൈവം തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഹല്ലേലൂയ എനിക്കും നിങ്ങളുടെ കൂടെ മധ്യയായത് ദൈവം എന്നെ നിയോഗിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാൻ. ഹല്ലേലൂയ. ആത്മാവിൽ ശുശ്രൂഷ ചെയ്യുവാൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരു നിമിഷക്കാലം. ആമേൻ. ഹല്ലേലൂയ. ദൈവം എന്ത് പദ്ധതിയിലാണ് ഈ, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നുള്ള ഈ സൂം മീറ്റിംഗ് തുടങ്ങിയത്. ഹല്ലേലൂയ. അനേകരുടെ ഉത്തരം ഇതിനകത്ത് ഇന്നും ഉണ്ടാകുവാത്ത ഉടലചാരക സന്ദർക്ഷസാരക വിഷയങ്ങളുടെ മുമ്പില് പ്രാർത്ഥന. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്നും ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട് എന്ന്. ഹല്ലേലൂയ. ആമേൻ. കണ്ണുണ്ടായിട്ടും കാണാത്ത ദേവങ്ങളെയും ദേവന്മാരെയും ക്ഷേവിക്കുമ്പോൾ, ചെവി ഉണ്ടായിട്ടും കേൾക്കാൻ കഴിയാത്ത അനേക വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഇന്ത്യയുടെ ദേശത്ത്, രാജ്യത്ത്, ആമേൻ. ഹല്ലേലൂയ. അദൃശ്യനായ ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിപ്പാൻ. ആത്മാവിൽ ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ദൈവം ഇടയാക്കിയനായി സ്തോത്രം. അതുകൊണ്ട് എല്ലാവരുടെ ഉള്ളില് ആത്മാവിൽ അവനെ ഒന്ന് കാണുവാൻ, അവനെ ഒന്ന് അനുഭവിക്കുവാൻ. ഉദാചാരക സന്തരക്ഷസാരക ഇന്നത്തെ വർക്കാലം ഇടയാക്കേണ്ടതിന്, ഇന്നത്തെ ദിവസം ഇടയാക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടച്ചാട്ട്. ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവുമേ, ഹല്ലേലൂയ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നു. ഹല്ലേലൂയ. എന്ത് ഉദ്ദേശത്തിൽ അങ്ങ് ആരംഭിച്ച ഈ, ഹല്ലേലൂയ, സൂം മീറ്റിംഗ് പ്രാർത്ഥനയുടെ ഉത്തരമായി. ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യുവാൻ കർത്താവെ നീ ആരംഭിച്ച ഹീ, ഹല്ലേലൂയ. ആമേൻ. സൂം മീറ്റിംഗിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ പിൻപിൽ അധ്വാനിക്കുന്ന അതിൻ്റെ ജനത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്ഷീണിച്ചു പോകാതെ ഏൽപ്പിച്ച കണ്ട ദർശനത്തിനനുസരിച്ച് അനുസരണക്കേട് കാണിക്കാതെ ഇതുവരെ നിർത്തിയ ദൈവമേ, പിന്നെയും കർത്താവെ അങ്ങയ്ക്ക് ചെയ്യുവാനുള്ള ചെയ്യുവാൻ ഞങ്ങളെ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ ശബ്ദമാക്കി അടിയാട്ടിയെ ഇന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ ഒരുമിച്ച് ഏൽപ്പിക്കുകയാണ് കർത്താവേ. പരിശുദ്ധാത്മാവ് തന്നെ, ഹല്ലേലൂയ, ഏറ്റെടുത്ത് അനേക വിഷയങ്ങൾ, നീറുന്ന വിഷയങ്ങളുടെ മുമ്പ് ഉത്തരം കിട്ടുവാൻ, ഹല്ലേലൂയ, മനസ്സിനാശ്വാസം നേടുവാൻ പ്രത്യാശയില്ലാത്ത, ഹല്ലേലൂയ, അമൻ വഷളത്വം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അമേ, ഹല്ലേലൂയ, ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്, ഹല്ലേലൂയ, ഉള്ളതിന്റെ നടുവിൽ ഈ ദിവസങ്ങളിൽ ആമേൻ വചനത്തിന്റെ കേൾവി വിശ്വാസം ഉളവാകുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാൻ കഴിയേണ്ടതിന് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ ദൂതനെ, സൈന്യത്തെ ഇറക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്താചാരക സന്തലക്ഷസാരക പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, അങ്ങക്ക് ചെയ്യുവാനുള്ളതെല്ലാം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് തന്നെ ഏറ്റെടുത്തിരിക്കാൻ സ്തോത്രം. മാനോ മഹത്വം അങ്ങ് മാത്രം എടുത്താട്ട്. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളായിരിക്കുന്ന ഏവർക്കും പ്രാർത്ഥന എന്ന് പറയുന്നത്
ഒരു ഹല്ലേലൂയ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത്. ആമേൻ. ഞാൻ ഇതൊരു പ്രാർത്ഥനയുടെ ടോപ്പിക്കായിട്ടല്ല സംസാരിക്കേണ്ടത് എന്നെ. ആമേൻ. പ്രാർത്ഥന ഒരു ജീവിതമായിരിക്കണം. അത് എനിക്ക് പറയാൻ കാരണം, ഞാനിവിടെ നിൽക്കുന്നത് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ മകളായതുകൊണ്ട്. ഹല്ലേലൂയ. പ്രസംഗിക്കുന്ന അമ്മയുടെ അല്ല, പ്രസംഗിച്ചത് പ്രാർത്ഥനയുടെ മുറിക്കകത്ത് വെളിപ്പെട്ട വെളിപ്പാടാണ്. ഹല്ലേലൂയ. ദേശങ്ങളിൽ വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ അവരുടെ കാലശേഷവും ആ ദർശനം ഹല്ലേലൂയ വിട്ടുമാറാതെ ഹല്ലേലൂയ തലമുറയായി കൈമാറുന്നതിന്റെ കാരണം ഒരു ദർശനം കണ്ട. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരു മാതാപിതാക്കൾ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഒരു അബ്രഹാം ഇറങ്ങി വന്നപ്പോഴും അവന്റെ ജീവിതത്തിൽ ദർശനം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അബ്രഹാം കണ്ട ദർശനമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പല ദർശനങ്ങളും ആമേൻ അല്ല ഭാഗം ഭാഗമായിട്ടാണ് കർത്താവ് തരുന്നത്. എബ്രായർ 1:1 വായിക്കുമ്പോൾ നമുക്കറിയാം പ്രവാചകന്മാർ മുഖാന്തരം ഭാഗം ഭാഗമായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതം നോക്കുമ്പോഴും നമുക്കറിയാം ഹല്ലേലൂയ ദർശനം. ഹല്ലേലൂയ. ആദ്യം ഹല്ലേലൂയ ഞാൻ നിന്നെ ജാതിയാക്കും. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പം 15-ാം അധ്യായം 12-ൽ തുടങ്ങി 15-ാം അധ്യായത്തിൽ വന്നപ്പം ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ സന്തതിയെ ആക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പിന്നെ അത് കഴിയുമ്പോൾ ഹല്ലേലൂയ ഉദാചാരക സന്തലക്ഷസാരക വിശ്വാസത്തിന്റെ അനുസരണത്തോടെ അനുസരണക്കേട് കാണിക്കുന്നപ്പോൾ ദൈവം പറഞ്ഞ് അവൻ കാത്തിരുന്ന ഏക മകനെ അവന് യാഗമായി കൊടുക്കുവാൻ മടിക്കാഞ്ഞതുകൊണ്ട് 22-ാം അധ്യായത്തിനകത്ത് പറയുകയാണ്, ഞാൻ നിന്നിൽ കൂടെ ഒരു ജാതിയെ ഉണ്ടാക്കും. ഉദലചാരക സന്തലക്ഷസാരക. അത് മാത്രമല്ല, നിന്റെ സന്തതി ശത്രുവിന്റെ പട്ടണവാതിൽ കൈവശമാക്കും. ഉദാചാര ഹബ്ദന ജൂതലക്ഷസാരക. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അത് തന്നെയാണ് ഹല്ലേലൂയ അബ്രഹാം പറഞ്ഞു. ഹല്ലേലൂയ ദർശനം പ്രാപിച്ചു. അനുസരണക്കേട് കാണിക്കാതെ അവസാനത്തോളം നിഷ്കളങ്കരായി പ്രാർത്ഥിച്ചപ്പോൾ സഹോദരി പ്രാർത്ഥിക്കുന്ന കർത്താവെ നിഷ്കളങ്കരായി നടക്കുക. ഹല്ലേലൂയ. എന്താണ് 17-ാം അധ്യായത്തിനകത്ത് അബ്രഹാമിനോട് പറഞ്ഞത്? നീ നിഷ്കളങ്കനായി നടന്നാ മതി. ഹല്ലേലൂയ. നന്മയും കരുണയും നിന്റെ പിന്നാലെ വരും. ഹല്ലേലൂയ. അന്താചാര ഹബ്ദലേ ജൂതലക്ഷസാരക. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ആഗ്രഹിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നിഷ്കളങ്കനായി നടന്ന കർത്താവിനൂടെ നിന്നാൽ എന്താണെന്നറിയാവോ? ഈ തലമുറ അനുഗ്രഹിക്കും. അത് മാത്രമല്ല, ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ വ്യക്തമായി ഈ ദിവസങ്ങളിൽ പറയുന്നു, ആമേൻ. തലമുറ മാത്രമല്ല, നമ്മുടെ മുഖാന്തരം ഒരു ദേശം അനുഗ്രഹിക്കപ്പെടണം ഇനി ഇന്ത്യയില്. ആമേൻ. ഹല്ലേലൂയ. എന്തേലും ഹോപ്പ് ഉണ്ടെങ്കിൽ ദൈവജനം മധ്യസ്ഥ ചെയ്യുന്ന ദൈവജനത്തിനെ ആശ്രയിച്ചാണ് ഈ ദിവസങ്ങളിൽ ഭാരതത്തിന്റെ ഭാവി നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. ഭാരതമല്ല, രാജ്യങ്ങളുടെ ഭാവി നിൽക്കുന്നത് ദൈവജനത്തിന്റെ പ്രാർത്ഥനയിലാണെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദേശുവെല്ലാം ചെയ്ത് ആമേൻ കാൽവറിയിൽ എല്ലാം ഹല്ലേലൂയ ചെയ്ത് അവസാനിപ്പിച്ചിട്ട് അവന്റെ അധികാരവും അവന്റെ ശക്തിയും നമുക്ക് തന്നത് എന്താണെന്നറിയാവോ? ഇനി എന്തിനാ കാത്തിരിക്കുന്നത്? ദൈവജനമേ, അല്ല നമ്മുടെ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ ആമേൻ ശൈലി മാറ്റണം. കാരണം ഹല്ലേലൂയ എന്തുവാന്നറിയാവോ? ഇവിടെ അഴിക്കുന്നതാണ് സ്വർഗത്തിൽ അഴിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ഈ തരണേ തരണേന്നുള്ള ദൈവശക്തിയും ദൈവമക്കളും ഹല്ലേലൂയ അധികാരവും ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ വാക്കുകൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും Ephesians 1:3 തന്നിരിക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് പറയുന്നത് എന്തെന്നറിയാവോ? എന്നോട് പ്രത്യേകമായി പറഞ്ഞു, മിലിറ്റന്റ് പ്രേയർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാവോ? ഹല്ലേലൂയ സ്നൈപ്പേഴ്സ്, അല്ലെ നിന്റെ
പ്രാർത്ഥന മുറിയിൽ നിന്ന് അഴിച്ചു വിടുന്നത്. ആ പ്രാർത്ഥന വചനമുണ്ടല്ലോ, ആമേൻ. അസ്ഥികളെ വചനം കേൾക്കാ, ഹല്ലേലൂയ, ആമേൻ. അസ്ഥികൾ എവിടെ കിടന്നാലും, ഹല്ലേലൂയ, നീ പോകുന്ന നിന്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ വചനം പോയി അതിന്റെ പ്രവൃത്തി ചെയ്യും, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, ആമേൻ. ഒരു കാര്യം, കോവിഡ് മുഖാന്തരം ദൈവം ചെയ്തതെന്തെന്നറിയാവോ? ദൈവത്തിന്റെ ആലയമെല്ലാം അടയ്ക്കപ്പെട്ടു. കാരണം എന്തുവാണ്? എന്റെ ആലയമോ പ്രാർത്ഥനയാലയമായി എന്നാണ് കർത്താവ് പറഞ്ഞിരുന്നത്. അല്ലെ, അതൊന്നും നടക്കാതെ ബാക്കിയെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മാതാപിതാക്കള് അമ്മ സ്നാനപ്പെട്ടപ്പോൾ മാർത്തോമായി നിന്ന് പിരിച്ചു വിട്ടു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. എവിടെ പെന്തിക്കോസുകാരെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അല്ലെ, കൂട്ടുകാരത്തില്ല. അവരെന്തുവാണെന്ന് അറിയാവോ? രണ്ടുപേര് ആദ്യത്തെ സഭായോഗം അവർക്ക് എവിടെ പോകണമെന്ന് അറിയത്തില്ല. അവർ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം അതിന്റെ നടുവിലുണ്ട് കേട്ടോ. കർത്താവിന്റെ ദാസൻ ഇന്ന് പറഞ്ഞു തന്നെ എന്തുവാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കുന്നുകൾ മാറിപ്പോകും, ഹല്ലേലൂയ, ആമേൻ. മലകൾ നീങ്ങിപ്പോകും. ദൈവത്തിന് തന്റെ ജനത്തോടുള്ള ദയ മാറത്തില്ല, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, എവിടോട്ടാ ഓടണ്ടേന്ന് അറിയാവോ? ദയ മാറാത്ത മനുഷ്യരുടെ ഒക്കെ ദയ മാറും കേട്ടോ. ഇന്ന് പറഞ്ഞവരൊക്കെ നാളെ മാറിപ്പോകും, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് ഓടി വരണം, ഹല്ലേലൂയ. ആമേൻ. ഏലിയാവ് എന്തുവാണെന്ന് അറിയാവോ? മഴയുടെ ശബ്ദം കേട്ടു, ഹല്ലേലൂയ. ശബ്ദം കേട്ടിട്ട് ആഹാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, ആമേൻ, രഥം എടുത്ത് പൂട്ടി പോകാന്. പക്ഷേ ഹല്ലേലൂയ, എവിടാണ് ആമേൻ ദൈവദാസൻ പോയത്? ഹല്ലേലൂയ. ആ ദൈവദാസൻ പറഞ്ഞത് കൊണ്ട് സംഭവിക്കുമെന്നല്ല, കർമ്മേലിൽ, ഹല്ലേലൂയ, കർമ്മേലിൽ മുട്ടുകുത്തി, കർമ്മേലിൽ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമേൻ ഉത്തരം കിട്ടാന് ഇതിനകത്ത് പ്രസംഗിക്കുന്നവരുടെ കയ്യിലല്ല കേട്ടോ, ആമേൻ, പ്രവാചകന്മാരുടെ കയ്യിലല്ല, ഹല്ലേലൂയ. നമ്മള് മുട്ടുകുട്ടന്റെ ഒരു നാമമുണ്ട്, എല്ലാ നാമവും യേശുവിന്റെ നാമത്തിൽ മുട്ട, ഹല്ലേലൂയ, ആമേൻ. എല്ലാ മുട്ടുകൾ മടങ്ങുന്ന ആ യേശുവിന്റെ നാമം, ഹല്ലേലൂയ. ആ നാമത്തില് ഈ ദിവസങ്ങളിൽ മുട്ടുകുത്തുന്നെങ്കിൽ, ഹല്ലേലൂയ, നീ ഇരിക്കുന്നിടത്തേക്ക് ഉത്തരമായി വരുവാൻ അവൻ വിശ്വസ്തനാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ. നമുക്കറിയാം അബ്രഹാം അങ്ങനെ ചെയ്തതുകൊണ്ട്, ഹല്ലേലൂയ, അബ്രഹാമിന്റെ സന്തതിക്ക് ഗുണമുണ്ടായി, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കാലേബിനെ കുറിച്ച് പറയുമ്പോ എന്താണ്? അവൻ ദൈവത്തോട് പറ്റിയിരുന്നോണ്ട് ഹെബ്രോൻ മല പിടിച്ചെടുത്തു. ഈ ദിവസങ്ങളിൽ ആമേൻ ഭാരതം പിടിച്ചെടുക്കാൻ പറ്റുന്നെന്തെന്നറിയാവോ? പറ്റിയിരിക്കണം, ഹല്ലേലൂയ. ആമേൻ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, ഞാൻ മഹത്വം എടുക്കും, കഷ്ടകാലത്ത് അവൻ നിലവിളിക്കും, ഞാൻ ഉത്തരവല്ലും, ഹല്ലേലൂയ, ആമേൻ. ഏത് പ്രവാചകന്മാരോടോ പാസ്റ്റർമാരോടോ വേറെ വലിയ വലിയ ആൾക്കാരോടോ ഒന്നും പറ്റിയിരുന്നോണ്ട് കാര്യമില്ല, അല്ലല്ലോ. പറ്റിയിരിക്കാൻ പറ്റിയത് അല്ല ഒരുവനെ ഉള്ളൂ, അത് ഹല്ലേലൂയ. ആർക്കറിയാമെന്നറിയാമോ? ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, ആമേൻ. രൂത്തിന് അറിയാമായിരുന്നു ആരോടാ പറ്റിയിരിക്കേണ്ടത്, ഹല്ലേലൂയ. അവൾ ജനിച്ച ദേശവും ഹല്ലേലൂയ എല്ലാമാണെങ്കിലും അവക്കറിയാമായിരുന്നു ആരോടാ പറ്റിയിരിക്കുക. ഇന്നറിയണം, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ വായും കൊണ്ടുള്ള അധരത്തിന്റെ പ്രാർത്ഥനയല്ല, നിന്റെ ഹൃദയം എവിടോടാണ് പറ്റിയിരിക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ അറിയാൻ, ഹല്ലേലൂയ, ആമേൻ. ആവർത്തന എട്ടാ ഏഴാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവം മരുഭൂമി 40 വർഷം കൊണ്ടു നടന്നത് എന്തിനാന്നറിയാവോ? അവരുടെ ഹൃദയത്തിൽ എന്താണെന്ന് അറിയാൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹൃദയത്തിന്റെ അനുസരിച്ച്, എവിടോട് പറ്റിയിരിക്കുന്ന അനുസരിച്ചാണ് കർത്താവ് ഉത്തരം തരുന്നത്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എങ്കില് ഈ ദിവസങ്ങളിൽ കർത്താവ് ദൈവത്തിന്റെ മക്കളെ പ്രാർത്ഥിക്കുന്ന നീതിമാന്റെ സദ്യേറിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാലുണ്ടല്ലോ, സദ്യേർ എന്ന് പറഞ്ഞ ബോയിലിംഗ് പ്രേയർ, ഹല്ലേലൂയ. ബോയിലിംഗ് പ്രേയർ എന്ന് പറഞ്ഞാൽ അറിയാവോ നമ്മള്, അല്ലെ സഹോദരിമാർക്കെ, ഹല്ലേലൂയ. സാധാരണ അറിയാം നമ്മൾ കഞ്ഞി എന്നവാ തിളയ്ക്കുന്നവരെ അടുപ്പത്ത് വെക്കാറുണ്ട്, ഏ ചായ തിളയ്ക്കാറുന്നവരെ, അല്ലേ? തിളയ്ക്കാത്ത ചായ, പാല് തിളയ്ക്കാത്ത ചായ ഗുണമില്ല, അതിനത്ര ഒരു സുമാറില്ല, ഹല്ലേലൂയ. അത് മാത്രമല്ല കഞ്ഞിയൊക്കെ തിളയ്ക്കണം, ഹല്ലേലൂയ. ഇവിടെ തിളയ്ക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ എടുക്കരുത് കേട്ടോ, ഹല്ലേലൂയ. കേക്ക് തന്നെ അറിയാം, ഏ ഈയിടെ എന്റെ മോന് കേക്ക് ഉണ്ടാക്കിയപ്പോഴാണ് ഇതെനിക്ക് പെട്ടെന്ന് തോന്നിയത്.
അവൻ എവിടാണ്ട പോ ഹല്ലേലൂയ പോകണ്ടിയോണ്ട് ഹല്ലേലൂയ അവൻ എന്തോടുത്തു ആയെന്നോർത്ത് വെളിയിൽ വെച്ചു. ആ എവിടാണ്ട കുത്തി നോക്കിയിട്ട് അവന് അവന്റെ കോളേജിൽ കൊണ്ടുപോകാൻ, ഫ്രണ്ട്സിന് പ്രെയർ മീറ്റിങ്ങിന്, ആ യൂത്ത് മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ. അതാണ്ട് അവൻ തന്നെ, മമ്മി യു ആർ ബിസി, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. ഹല്ലേലൂയ കേക്ക് എടുത്ത് വെളിയിൽ കൊണ്ടുവച്ചു ആയെന്നോർത്ത്. പക്ഷെ പിന്നെ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. വന്നപ്പോ ഞാൻ ചെന്ന് നോക്കിയപ്പോ നടുക്കൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്താ വാടാ ഇത് കാണിച്ചേ നീ? ഓ മമ്മി ഞാൻ നോക്കിയപ്പോ ശരിയായി. ഹല്ലേലൂയ എല്ലായിടം കുത്തി നോക്കണം. ഹല്ലേലൂയ അതുവരെ അവിടെ വെച്ചിരിക്കണം. ഹല്ലേലൂയ കുത്തി നോക്കി പരുവാകുന്നതിന് മുന്നേ എടുത്തു വെച്ചാലുണ്ടല്ലോ. പിന്നെ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, ഒരു ഗുണവും ഇല്ലായിരുന്നു, കട്ടിയ. ഹല്ലേലൂയ മയോ ഇല്ല കേക്കിന്, ഒന്നിനും കൊള്ളത്തെ. ഹല്ലേലൂയ വെന്ത് കേട്ടോ, നടുക്കത്തെയൊക്കെ വെന്തു, പക്ഷെ കട്ടിയ. ഹല്ലേലൂയ അതുകൊണ്ട് അല്ലല്ലോ പ്രാർത്ഥന. ഹല്ലേലൂയ അമൻ. നമ്മൾ പുഷ് ചെയ്ത് എങ്ങനെ കുഞ്ഞ് ബേർത്ത് ചെയ്യുന്ന എങ്ങനാ? അമൻ. ഡോക്ടർമാർ പറയും അല്ലേ, ആ പുഷ് ചെയ്യ കുഞ്ഞ്. ഹല്ലേലൂയ അമൻ. പുഷ് ചെയ്ത കുഞ്ഞ് വെളി വരുന്നവരെ ഈ ദിവസങ്ങളുടെ പ്രാർത്ഥന എങ്ങനെന്നറിയാവോ? ഹല്ലേലൂയ ഉത്തരം കിട്ടുന്നവരെ മടുത്തു പോകരുത് കേട്ടോ. മടുപ്പിക്കുന്ന വിഷയങ്ങൾ ഈ ദിവസങ്ങളുണ്ട് എങ്കിലോ പരിശുദ്ധാത്മാവ് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് മടുത്തു പോകാതെ. ഹല്ലേലൂയ കാരണം ഉത്തരം തരുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ആമേൻ. ഹല്ലേലൂയ ഇതറിയണമെങ്കിൽ എന്തോ നമ്മൾ പലപ്പോഴും പ്രാർത്ഥന ജഡത്തിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പിക്കുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ ജഡത്തിൽ ആരംഭിച്ചു കഴിയുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആത്മാവിൽ ഹല്ലേലൂയ വിവശനായി കഴിയുമ്പോൾ ദർശനം പ്രാപിക്കണം. നിന്റെ പ്രാർത്ഥനയിൽ ദർശനം പ്രാപിക്കുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ദർശനമില്ലാതെ ജനം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തപ്പോൾ നിന്റെ ഹൃദയം തകരുന്നതിന്റെ കാരണം എന്തെന്നറിയാവോ? ദർശനം പ്രാപിച്ചിട്ടില്ല. ഹല്ലേലൂയ മോശയുടെ ജീവിതത്തിൽ അവൻ ദർശനം ദൈവം കാണിച്ചാണ് പുറത്തിറക്കിയത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ അല്ലല്ല സ്വന്തം മനല്ല സ്വന്തം കൂടെ നിന്നവര് പോലും അവനെ കല്ലെറിയുന്ന സമയമുണ്ടായിരുന്നു. കല്ലെറിയണമെന്ന് ചിന്തിച്ച സമയമുണ്ടായിരുന്നു. സ്വന്തം സഹോദരിയും സഹോദരനും അവനെതിരെ പറഞ്ഞ സമയമുണ്ടായിരുന്നു. ദർശനം കണ്ടവൻ ഇതൊന്നും കണ്ടാല് മടുത്തു പോകത്തില്ല. അവൻ ദൈവ ശബ്ദം കേട്ടാണ് ഇറങ്ങിയത്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയില് ദർശനം പ്രാപിക്കണം, ദൈവ ശബ്ദം കേൾക്കണം. ഇല്ലേ നീ തകർന്നു പോകും. അന്ത്യകാലമാണ്, പലതും കണ്ടെന്നിരിക്കും. ആമേൻ. ദൈവ മക്കൾ എന്ന് പറഞ്ഞോര് ഹല്ലേലൂയ അവരുടെ ജീവിതവും ഹല്ലേലൂയ എല്ലാം തകർന്നു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത് ദർശനം പ്രാപിക്കണം. വേറൊരു കാര്യം കൂടി ഇന്ന് ഹല്ലേലൂയ ആമേൻ. പരിശുദ്ധാത്മാവ് ഞാന് ഹല്ലേലൂയ ആമേൻ. ഏറ്റവും ആദ്യം ഇതെല്ലാം ചെയ്യണോന്ന് പറഞ്ഞതിന്റെ കാരണം ഏറ്റവും ആദ്യത്തെ പ്രസംഗം എന്തുവാ യേശുവിന്റെ? ഒന്ന് വായിക്കാമോ? മർക്കോസിന്റെ സുവിശേഷം 1:15 എല്ലാവർക്കും അറിയാന്ന. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. ഞാൻ ഓർക്കുന്നുണ്ട് കുഞ്ഞായിരിക്കുമ്പോ വഴി കൂടി ഇങ്ങനെ സ്നാനം കഴിയുമ്പോ ഞങ്ങൾ വിളിച്ചു പറയും, കാലം തികഞ്ഞു. ഇപ്പൊ ഉണ്ടോന്ന് അറിയത്തില്ല. ദൈവരാജ് ഞങ്ങളെല്ലാം ഏറ്റുപറയും. ഞങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ അതിന്റെ പുറകെ ഏറ്റുപറയും. ഹല്ലേലൂയ വഴിയെ കൂടെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഹല്ലേലൂയ എന്തുവാ ദൈവരാജ്യം? ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ ഉള്ളിനകത്ത് ആമേൻ. ഹല്ലേലൂയ ആമേൻ. IPC എന്നോ AG എന്നോ ചർച്ചക്കാടെന്നോ ഇൻഡിപെൻഡന്റ് എന്നല്ല, ദൈവരാജ്യത്തിന് വേണ്ടി പണിയെടുക്കുവാൻ ദൈവരാജാവ് വാഴുന്ന ഒരു രാജ്യത്തിന്റെ ഉടമകളായി അവന്റെ ശബ്ദമായി രാജാവിന്റെ ശബ്ദമായി രാജാവ് ഹല്ലേലൂയ ദേശത്ത് വാഴത്തക്കവണ്ണം ഹല്ലേലൂയ വിളിച്ച അദ്ദേഹമാണ്. ഹല്ലേലൂയ അതുകൊണ്ടാണ് ഹല്ലേലൂയ ഫിലിപ്പിയറിനകത്ത് അല്ല സോറി പത്രോസ് ഒന്ന് വായിച്ചു തുടങ്ങാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നാണേലും ഒന്നുകൂടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. നമ്മളെ വിളിച്ചത് ഒരു സഭ കെട്ടിപ്പണിയാനല്ല. ആമേൻ. ഹല്ലേലൂയ ഒരു മിനിസ്ട്രി കെട്ടിപ്പണിയാനല്ല ദൈവം വിളിച്ചത്, ദൈവരാജ്യം. ഹല്ലേലൂയ ഇത് മനസ്സിൽ ദൈവജനത്തിനുണ്ടായിരിക്കണം. എങ്കിൽ ഭിന്നത കാണത്തില്ല, സ്ഥാനമാനം കാണത്തില്ല. ദൈവരാജ്യം
ഹല്ലേലൂയ രാജാവിന്റെ മക്കളാണ്. അവിടെ സ്ഥാനമില്ല, എല്ലാവരും അവനാൽ വിളിക്കപ്പെട്ടവർ, അവനാൽ അപ്പോയിന്റ് ചെയ്തവർ, അവന് വേണ്ടി വർക്ക് ചെയ്യുന്നവർ. ഹല്ലേലൂയ. പിന്നെ ഓട്ട് പിടിക്കാനും ഹല്ലേലൂയ സ്ഥാനത്തിനും ഇതിനു വേണ്ടിയും ഒന്നും നടക്കത്തില്ല. ആമേൻ. ദൈവരാജ്യം വേണമെങ്കിൽ നിനക്ക് ടൈറ്റിൽ വേണ്ട, ദ കിങ്, രാജാവ്, രാജ്യത്തിന്റെ ഭരിക്കുന്ന രാജാവ് നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അവന്റെ അഭിഷേക തൈലം നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ, നിനക്കാരുടെ അംഗീകാരം വേണ്ട. അല്ല, രാജാദി രാജാവിനെ പ്രസാദിപ്പിക്കുവാൻ അവന്റെ ശബ്ദമായി തീരുവാൻ, അവന്റെ രാജ്യത്തിന് വേണ്ടി പണിയുവാൻ. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ പ്രാർത്ഥന എങ്ങനായിരുന്നു അതൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6:9-10 പ്രസംഗിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാവോ? ഹല്ലേലൂയ. 3 മർക്കോസ് 3 പറയുമ്പോ യേശു ശിഷ്യന്മാരെ അവന്റെ കൂടെ ഇരിക്കാനും ആദ്യം ഇരുന്ന് കഴിയുമ്പോൾ ഹല്ലേലൂയ ദൈവം പ്രസംഗിക്കാൻ, ഹല്ലേലൂയ അവിടെ ദൈവസന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ ആത്മാവിൽ ഹല്ലേലൂയ നീ ദൈവ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. അന്തല ജൂതലക്ഷസാരക എവിടെ ഇരിക്കുന്നത് പോലാണ്. എന്തുകൊണ്ടാ ശമൂഹേല് ദൈവശബ്ദം കേട്ടെന്നറിയാവോ? ആ ദേവാലയത്തില് ഏലി താമസിച്ചിരുന്ന രാമയില്, ഹല്ലേലൂയ, ശീലോവില് ആ ആലയത്തിൽ പലരും ഉണ്ടായിരുന്നു കേട്ടോ. ഏലിയുടെ മക്കളും അവിടെ താമസിച്ചിരുന്നു. എല്ലാവരും ദൈവ ശബ്ദം കേട്ടില്ല. പെട്ടകത്തിന്റെ അടുത്തിരുന്ന ഒരു ശമൂവേലാണ് ദൈവ ശബ്ദം കേട്ടത്. ഈ ദിവസങ്ങളില് ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ പെട്ടകത്തിന്റെ അടുത്തായിരിക്കണം നിന്റെ വാസം. അത് മാത്രമല്ല, ഹല്ലേലൂയ, പുതിയ നിയമത്തില് ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന, ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന നമ്മുടെ ശരീരം അവനെ കൊണ്ട് നടക്കുന്ന പെട്ടകമായി മാറിക്കഴിയുമ്പോ, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഭാനിത്യമുള്ള പെട്ടകം, പെട്ടകം ചുമക്കുന്ന ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ജനമായിരിക്കുന്ന, പുരോഹിത വർഗമായിരിക്കുന്ന അവന്റെ കാലിൽ ചവിട്ടുമ്പോൾ കുത്തിയൊഴിയുന്ന യോർദാൻ പിൻവഴുങ്ങും. ഹല്ലേലൂയ. ദേശത്ത് വ്യാപരിക്കുന്ന, നിന്റെ സഭയ്ക്കെതിരെ വ്യാപരിക്കുന്ന, കുടുംബത്തിനെതിരെ വ്യാപരിക്കുന്ന, നിന്റെ തലമുറയ്ക്കെതിരെ വ്യാപരിക്കുന്ന ദുഷ്ടന്റെ വ്യാപാരം ഈ ആത്മാവിൽ അവൻ കൊണ്ടു നടക്കുന്ന പെട്ടകമായിരിക്കുന്ന നിന്റെ ശരീരം, ഹല്ലേലൂയ, നിന്റെ കാലിൽ ഔട്ടുമ്പോൾ ആ ദേശത്തെ അവകാശമായ നിനക്ക് തരുമെന്ന് പറഞ്ഞവൻ. ദിവസങ്ങളില് ദൈവ സഭ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന സഭയായി മാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ മാതാപിതാക്കൾ അങ്ങനെ, ഹല്ലേലൂയ, ആരുടെ ഓർഡിനേഷനും കിട്ടിയിട്ടില്ല. ആരും അവരെ, സോറി, എന്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ബൈബിൾ കോളേജിൽ നിന്ന്. എന്റെ ഫാദറിന് ആരും ഓർഡൈനും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ദൈവം ഓർഡൈൻ ചെയ്തെന്ന് അവർക്കറിയാമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തെന്നറിയാവോ? ദൈവ സാന്നിധ്യം വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളായി. ഹല്ലേലൂയ. അവര് വേറെ ഒന്നും നോക്കിയില്ല, ഞങ്ങളെ മക്കളൊന്നും നോക്കിയില്ല, വില കൊടുത്തു. വില കൊടുത്തത് കൊണ്ട് ദൈവ സാന്നിധ്യം അവിടെ വന്നു. അവിടെ ഭവനത്തിൽ വരുന്നവര്, ആമേൻ, ഹല്ലേലൂയ, വിടുവിക്കപ്പെട്ടു. ഹല്ലേലൂയ. കാരണം ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ നീ ആയിരിക്കുമ്പോൾ ഇതിന്റെ നടുവില് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവ സാന്നിധ്യമുള്ളവൻ പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, വിടുതൽ നടക്കുകയാണ് അതിന്റെ നടുവില്.
ദൈവ സാന്നിധ്യത്തില് ഭൂതങ്ങൾ വിട്ടുമാറുകയാണ്. ദൈവ സാന്നിധ്യത്തില് ഈ നിമിഷം തന്നെ അല്ലെ ദൈവവചനം കേൾക്കുമ്പോൾ വിടുതൽ ആവശ്യമാണോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുന്ന ഈ സൂം മീറ്റിംഗിനകത്ത് ദൈവമായി ആരംഭിച്ചിരിക്കുന്ന ഇതിനകത്ത് നീ വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ വിശ്വസിക്കുന്ന ആ മാധ്യയിൽ വിടുതൽ നടക്കുകയാണ്. ഹല്ലേലൂയ്യ! അന്ധകാര ശക്തികള് നിന്റെ ഭവനത്തിനെതിരെ ഉള്ളത് ആമേൻ ഹല്ലേലൂയ്യ തകർന്നു വീഴുകയാണ്. അന്താ ജൂദാ ജാരക സന്തലക്ഷസാരക ഹല്ലേലൂയ്യ വിശ്വസിക്കുന്ന ദൈവമക്കക്ക അവൻ ഈ അടയാളങ്ങൾ നടക്കും. ഹല്ലേലൂയ്യ! അതാ ദൂതരക്ഷസാരക ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പിന്നാലെ നടക്കുന്നതാണ് ദൈവ നാമത്തിന്റെ ശക്തി. പറയുന്ന ആളിന്റെ അല്ല. ഹല്ലേലൂയ്യ! ആമേൻ ഹല്ലേലൂയ്യ! നമ്മളെല്ലാവരും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നു. കർത്താവിന്റെ കൃപയാണ് ഇന്ന് വന്നത്. ഹല്ലേലൂയ്യ! കൃപയാണ് ഇന്ന് സംസാരിക്കുന്നത് എങ്കിലോ ആമേൻ ഹല്ലേലൂയ്യ വിശ്വസിക്കുന്നത് ആരാന്നറിയാവോ? ഞങ്ങളിൽ കൂടെ വ്യാപരിക്കുന്ന ആമേൻ ദൈവത്തിന്റെ ശക്തി. ആമേൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. എന്തുവാണ് സുവിശേഷം? യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു രാജാവായി വേഗം വരുന്നു. ആമേൻ ആമേൻ ഹല്ലേലൂയ്യ. എന്തിനാന്നറിയാവോ? ഒരു രാജ്യം പാഹാർത്തനെ നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ്യ! പ്രത്യേകം മനസ്സിലാക്കിയാലേ. ഹല്ലേലൂയ്യ! കാരണം പട്ടക്കാരും ഹല്ലേലൂയ്യ അങ്ങനെ ഹല്ലേലൂയ്യ പ്രത്യേകമായ വേഷങ്ങളൊക്കെ ധരിച്ച പല സാധനങ്ങളും ഉള്ള ആമേൻ സമൂഹത്തിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ ഹല്ലേലൂയ്യ തടസ്സമായി, നമ്മളതൊന്നും അല്ല എന്ന്. എന്നാലോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ്യ നീയാണ് പുരോഹിത വർഗം, ഹല്ലേലൂയ്യ റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഹല്ലേലൂയ്യ. ഒന്ന് വായിച്ചാട്ടെ, 1 പത്രോസ് 2:9-10 വേഗത്തിൽ വായിച്ച് സഹായിക്കണേ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. മറന്നുപോകരുത്, ഒരിക്കൽ ദൈവത്തിന്റെ ജനമല്ലാത്തവൻ അവന്റെ രക്തത്താൽ വീണ്ടെടുത്തു. ആർക്കേലും സംശയമുണ്ടോ? സ്വന്തം രക്ഷിതാവായി ജീവിതത്തിൽ ഇതുവരെ യേശു രക്ഷിതാവാന്ന് പറയുവാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ പറയുന്നതെല്ലാം യേശുവിന്റെ നാമത്തിലുള്ള വിടുതലാണ്. ബുദ്ധ അല്ല, രാമനല്ല, ആമേൻ ഹല്ലേലൂയ്യ ആമേൻ ഹല്ലേലൂയ്യ അള്ളായല്ല, യേശുവിന്റെ നാമത്തിന്റെ ശക്തി. നീ അറിയണമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. യേശുവിന്റെ നാമത്തിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. ഇന്ന് രക്ഷ വേണമെങ്കിൽ, ഉത്തരം കിട്ടണമെങ്കിൽ യേശുവാണ് നിന്റെ എല്ലാ വിഷയങ്ങളുടെ ഉത്തരമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ യേശുവിന്റെ നാമത്തിൽ ഇന്ന് വിടുതൽ നടക്കുകയാണ്. ഹല്ലേലൂയ്യ ആമേൻ ഹല്ലേലൂയ്യ. എന്റെ മാതാപിതാക്കള് ഈ വേദോസം പിടിച്ചോണ്ട് നടന്ന് ഇത് കണ്ടതും കേട്ട് കഥയോ കെട്ടുകഥകളൊന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ്യ! എന്തെന്നറിയാവോ? ഞാനുണ്ടായപ്പോൾ സുവിശേഷത്തിന്റെ നടുവിൽ ഞാൻ ജനിച്ചപ്പോൾ രണ്ട് കാലും ഹല്ലേലൂയ്യ ആമേ ഹല്ലേലൂയ്യ നടക്കാത്ത ഒരു പൈതലായിട്ടാണ് എൻ്റെ മാതാപിതാക്കൾക്ക് കിട്ടിയത്. എന്നാലും ഓർത്തോണേ ഹല്ലേലൂയ്യ ദർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയ ആദ്യത്തെ മകൻ ഹൈഡ്രോകഫാലസ് അവര് ഹല്ലേലൂയ്യ ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിച്ച് സ്നാനമേറ്റ് വേർപാടിന് വേണ്ടി നിന്നപ്പോൾ ഹല്ലേലൂയ്യ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ ഭവനത്തിൽ തുടങ്ങി. ഹല്ലേലൂയ്യ വരുന്നവർ യേശുവിന്റെ നാമത്തിൽ അവരിൽ കൂടെ വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞു. എന്നാലോ സ്വന്തം ജീവിതത്തിൽ ആദ്യമുണ്ടായ മകന് ഹല്ലേലൂയ്യ ഡോക്ടർമാര് പറഞ്ഞത് വിധി എഴുതിയത് ഡോക്ടർ ചാണ്ടി ഹല്ലേലൂയ്യ വെല്ലൂരിൽ കൊടുത്ത റിപ്പോർട്ട് ഹല്ലേലൂയ്യ 4 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ.
ആമേൻ. ഹല്ലേലൂയ. എങ്കിലോ അവിടിന്റെ നടുവിലാണ് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ എൻ്റെ ബ്രദറിനെ വിടുവിച്ചത്. ആ അദ്ദേഹം ഹല്ലേലൂയ ഒരു ന്യൂറോ സർജനായിട്ട് ഹല്ലേലൂയ 58 വർഷക്കാലം ജീവിക്കുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ ആമേൻ. പലരും എന്നോട് പറഞ്ഞു, അയ്യോ സഹോദരൻ പോയല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനല്ല ഞാൻ കാണുന്നത്. ഹല്ലേലൂയ 4 വയസ്സുവരെ ജീവിക്കത്തുള്ളെന്ന് പറഞ്ഞെടുത്ത് ഹല്ലേലൂയ ദൈവം ചെയ്യിക്കാനുള്ളതൊക്കെ ചെയ്തു പോയി. ഞാനും പോകണം, എൻ്റെതും ആർക്കും അല്ല, ഗ്യാരണ്ടിയല്ല. ഹല്ലേലൂയ. എന്നാലോ ദൈവത്തിനോരോ അപ്പോയിന്റഡ് ടൈം ഉണ്ട്, നാളെ ഉണ്ടെന്ന് അറിയണ്ട കേട്ടോ. സ്നാനമേക്കുന്ന നാളെ ആകട്ടെ. ഹല്ലേലൂയ. അച്ഛൻ വന്നിട്ടാട്ടെ, അല്ലെ കൊച്ചമ്മേ അറിഞ്ഞിട്ടാട്ടെ, ആരും അറിയാതെ ആരും സമയം കിട്ടട്ടെ അല്ല. ഹല്ലേലൂയ. ഉള്ളത്ത് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ. ദൈവത്തെ കാട്ടിലും ആരെയും ഭയപ്പെടരുത്. ഹല്ലേലൂയ. സുവിശേഷത്തിന് വേണ്ടി ലജ്ജയില്ലാതെ നീ സ്നാനമേ. ഹല്ലേലൂയ. യേശുവിനോട് ചേരുവാൻ, പെന്തിക്കോസ്തിൽ ചേരാനല്ല, യേശുവിനോട് പറ്റിയിരിക്കുവാൻ നീ സ്നാനമേക്കുന്നെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാണ്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഉത്തരം തരുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അന്തര ജൂതരക്ഷസാരക മനുഷ്യനെയോ ലോകത്തെയോ അല്ലാരെ നോക്കാതെ ദൈവത്തിന്റെ വചനം അനുസരിച്ച നിനക്ക് വേണ്ടി വരുന്ന ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓർത്തോണേ വേറൊരു കാര്യം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ആരാന്നാ പറഞ്ഞേ? ഹല്ലേലൂയ പുരോഹിതര്. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ വിശേഷ ജനമാണ്. ഹല്ലേലൂയ എന്തോ അത്ഭുതമായ അവനെ കുറിച്ചുള്ള ഹല്ലേലൂയ പറയാൻ ഘോഷിക്കാൻ തിരഞ്ഞെടുത്തവരാ കേട്ടോ. അതുകൊണ്ട് എല്ലാവരെയും തിരഞ്ഞെടുത്തതാണ് നമ്മുടെ എല്ലാം പ്രധാനമായ നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം നമ്മള് സാക്ഷിയായി തീരുവാൻ. ഒന്നൊന്ന് പറയണേ, ഒന്നുകൂടെ ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ദൈവം എന്തിനു വിളിച്ചുവെന്ന് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് ഒരു വാക്ക് പറയാമോ? കർത്താവ് സാക്ഷിയാക്കാനുള്ള വഴി തരാൻ പോവുകയാണ്. എന്തിനാ കർത്താവ് വിളിച്ചേ? എല്ലാരും ഒരുമിച്ച് ചേർന്ന് പറഞ്ഞേ, അവന് വേണ്ടി സാക്ഷിയായി തീരുവാൻ. ഹല്ലേലൂയ. അതാദ്യം എവിടാ തുടങ്ങുന്നെന്ന് അറിയാവോ? വെള്ളത്തിന്മേൽ. അല്ലല്ല, നീ വെള്ളത്തിൽ സാക്ഷിയാവുമ്പോൾ ആത്മാവിൽ ഹല്ലേലൂയ നിന്നെ ജനിക്കുന്നവൻ. ഹല്ലേലൂയ. പിന്നെ നീ കാറ്റ് പോലെയാണെന്നാണ് യോഹന്നാ 3-ാം അധ്യായത്തിനകത്ത്. നിന്നെ ആത്മാവ് കാറ്റ് പോലെ അന്തല ജൂതലക്ഷസാരക കൊണ്ടുപോയി സാക്ഷിയാക്കുന്നത് കാലങ്ങളുണ്ട്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിനകത്ത് ഫിലിപ്പോസിനോട് ചോദിച്ചാ അറിയാം. ഹല്ലേലൂയ. ഫിലിപ്പോസ് ആരായിരുന്നു? ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലൻ എന്നോ അല്ലേ ശിഷ്യന്മാരെന്നോ ഒന്നും അവന് പേരൊന്നും ഇല്ലായിരുന്നു. സുവിശേഷകൻ. ഹല്ലേലൂയ. അവന്റെ പേര് സുവിശേഷകൻ എന്നേ ഉള്ളൂ. എന്തിനാ തെരഞ്ഞെടുത്തത്? ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞവനായിരുന്നു, വിശ്വാസമുള്ളവനായിരുന്നു, നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. പോയി എബ്രഹാം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 8 ഇത് മാത്രം നോക്കിയാ മതി കേട്ടോ. ഹല്ലേലൂയ. മേശയുടെ ചുറ്റും ആമേൻ വിധവമാർക്കും മറ്റുള്ളവർക്കൊക്കെ ഉണ്ണാൻ അല്ലല്ല സെർവ് ചെയ്യുന്ന പണിക്കാ. ഹല്ലേലൂയ. അന്നേരം ഞാൻ ഓർത്ത് ആത്മാവിൽ നിറഞ്ഞവരെയാണ് ഈവൻ വിളമ്പാൻ പോലും നിർത്തിയേക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞവര് അല്ല, വിളമ്പാനും വേണം കേട്ടോ ആത്മാവിൽ എന്ന് ഞാൻ എനിക്ക് ഞാൻ പഠിച്ചു കേട്ടോ. ഈ മീറ്റിങ്ങിനൊക്കെ നടക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ട്. ഹല്ലേലൂയ. ആമ്പിളാരാ 3 എണ്ണം, അവർ കഴിക്കുന്നവരാ. അതുകൊണ്ട് കഴിക്കാനൊക്കെ ദിവസവും തോറും ഉണ്ടാക്കണം, എന്നും ഉണ്ടാക്കിയതൊക്കെ ഇല്ല. അന്നേരം ഇതിനകത്ത് ഈ പണിയെല്ലാം നടക്കണം. ഹല്ലേലൂയ. മിക്കവാറും ദിവസങ്ങളിൽ സൂം മീറ്റിംഗ് ഉണ്ട്. ഹല്ലേലൂയ ആമേൻ. ഇതെല്ലാം കൂടെ നടക്കുന്ന എങ്ങനാന്ന് അറിയാവോ? ആമേൻ. ഈ ആത്മാവിലൊന്ന് ആരാധിച്ച് സാമ്പാറിന്റെ കഷ്ണമൊക്കെ ഒന്ന് കണ്ടിച്ചേ. ഹല്ലേലൂയ. മീനും ഇറച്ചിക്കറിയൊക്കെ ഇറച്ചി ഞാൻ സിംഗിളിട്ടിരിക്കുക. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ മീറ്റിങ്ങിന് മുമ്പ് ഇറച്ചിയൊക്കെ ആത്മാവിലൊന്ന് കണ്ടിച്ചു കഴിയുമ്പോൾ വേഗം അത് വെന്ത് വരും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഓ ഇത് വന്ന് ഈ ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഹല്ലേലൂയ. പ്രഷർ കുക്കറൊക്കെ എന്ത് പെട്ടെന്നാണെന്നറിയാം വിസിലടിക്കുന്നത്. ഹല്ലേലൂയ. ഓ ആമേൻ. ഹല്ലേലൂയ. ഇത് നിനക്ക് വീട്ടുജോലിയുണ്ട്, തുണി നനയ്ക്കാനുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് ഇരിക്കരുത് കേട്ടോ. നിനക്ക് ഉള്ളിനന്തരത്തിൽ ദൈവത്തിന് വേണ്ടി സാക്ഷിയാകാൻ നിൽക്കുന്നുവെങ്കിൽ ആമേൻ. ഹല്ലേലൂയ. എവിടാ ഈ സുവിശേഷകൻ ഫിലിപ്പോസ് സ്ഥലമെടുത്തെന്നറിയാവോ?
ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ആ സ്തെഫാനോസ് മരിച്ചതോടുകൂടി എല്ലാവരെയും ദൈവം ചിതറിച്ചു. എന്തിനാണെന്നറിയാവോ? സുവിശേഷം ജാതികളുടെ അടുക്കലേക്ക് ചെല്ലാൻ. ശമരിയയിൽ, ഹല്ലേലൂയ, ആമേൻ. ശമരിയയിലെ പട്ടണത്തിലാണ്, ഹല്ലേലൂയ, ആമേൻ, ഫിലിപ്പോസ് ഭാവം പോയത്. അന്നേരം ആൾക്കാർ പറഞ്ഞു കാണും, അയ്യോ നീ അവിടെ കിടക്കുന്നോണ്ട് കുഞ്ഞുങ്ങള് ഹല്ലേലൂയ ചീത്തയായി പോവും, ശമരിയക്കാരാ ജാതിക്കാരാ അതിനകത്ത് കിടന്നാലേ ഹല്ലേലൂയ അവരെല്ലാം നഷ്ടമായി പോകും. ഹല്ലേലൂയ, ആത്മാവുള്ളവൻ ആത്മാവിൽ പവനത്തിനകത്ത് ആരാധിക്കുന്നെങ്കിൽ നിന്റെ പവനത്തിനകത്ത് നാല് പുത്രിമാരും ശ്രീ ഹല്ലേലൂയ ഫിലിപ്പോസിന്റെ ആത്മാവിൽ നിറഞ്ഞവരായിരുന്നു. ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നവരുടെ തലമുറ യഥാർത്ഥമായി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന തലമുറ ദൈവം ഉണ്ടാക്കും. ആമേൻ. ദൈവകൃപയാൽ എന്റെ മൂന്ന് കുഞ്ഞുങ്ങളും ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ബ്രദറും ഞാനും എൻ്റെ അമ്മ എൻ്റെ ഫാദറും നല്ലതായിട്ട് ആത്മാവിൽ ആരാധിക്കുന്നായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഇത് കണ്ടോ ടാമറിന് ഈയിടെ പൊട്ടി, എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ടിരിക്കുക, പ്ലാസ്റ്ററൊക്കെ പൊട്ടിട്ടിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. തന്നെ ഒന്ന് ആരാധിക്കണം കേട്ടോ, ഹല്ലേലൂയ. ഇത് വലിയൊരു ഹല്ലേലൂയ, ആമേൻ, ബലം. ഹല്ലേലൂയ, പ്രാർത്ഥിച്ച് നിക്കിയല്ല ആത്മാവിൽ, ആമേൻ. ഇത് ദിവസം ഇതൊന്ന് ഹല്ലേലൂയ, ആമേൻ. എല്ലാവർക്കും അടിക്കാൻ കഴിയും അല്ലെ? താളം ഒന്നും വേണമെന്നില്ല, വീട്ടിലെ വലിയ കോയറൊന്നുമില്ല. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, എല്ലാവരും ഒന്ന് പോയി മേടിച്ചേ. ആമേൻ. നിങ്ങൾ ഇനി നാട്ടിൽ പോകുമ്പോ കുമ്മനാട്ട്, ഹല്ലേലൂയ, ഇല്ലെങ്കിൽ ആമേൻ, ആ കുരിശുകാവലായിട്ട് അവിടെ തിരുവല്ലായിലും ഒക്കെ കിട്ടും കേട്ടോ. ഇതിപ്പോ എന്തെന്ന് അഞ്ചോ ആറോ ആയി. ഈയിടെ ഞാൻ ഓർത്തി ഇത് പൊട്ടിപ്പോയാലോ, ഇനി നാട്ടിൽ വരുന്നിട്ട് വേണം എനിക്കൊന്ന് മേടിക്കണമെന്ന് പറഞ്ഞ് കാനഡയിൽ ഈ വർഷം ഈ പ്രാവശ്യം ചെന്നപ്പോ ഉണ്ടല്ലോ ആരാധിക്കുന്ന, കാനഡയിൽ ചെന്നപ്പോ അവിടുത്തെ എനിക്ക് ഇത് പൊട്ടിയതായത് കൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല. അന്നേരം ഞാൻ ചർച്ചിലെ ഒരാൾ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, ഒന്ന് ഉപയോഗിച്ചോട്ടെ. ഹല്ലേലൂയ, എനിക്ക് ആരാധിക്കുമ്പോ അതൊക്കെ ഒന്ന് ഇട്ടൊന്ന് ആരാധിക്കണം. ആമേൻ. പോകാൻ നേരം ആയപ്പോ എന്നോട് പറഞ്ഞു, ആന്റിയെ ഞാൻ ഇപ്പൊ ഈയിടെ നാട്ടിൽ പോപ്പ കൊണ്ടുവന്നു, ആന്റിക്ക് അത് പറ്റിയത്, ഇവിടെ ആരും ഉപയോഗിക്കുന്നില്ല, ഇവിടെ ചുമ്മാ ഇരിക്കുക, ആന്റി കൊണ്ടുപോയിക്കോ. ഹല്ലേലൂയ, നീ ആരാധിക്കുന്നാണെങ്കിൽ നിന്റെ പൊട്ടിയാല് നിനക്ക് പകരം വേറൊന്ന് കൈ തരും ആരാധിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിന്റെ ശബ്ദമായിരിക്കുമ്പോൾ മറക്കരുത്. ആമേൻ. ദൈവ അന്ധകാരത്തിന്റെ രാജ്യമുണ്ട്, അന്ധകാരത്തിന്റെ രാജ്യത്തിന്റെ പ്രഭു പിശാച് എന്നും പോരാടിക്കൊണ്ടിരിക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ പോരാട്ടം അതൊക്കെ എല്ലാവർക്കും അറിയാം, നീ പ്രാർത്ഥനയുടെ ഇതിനകത്ത് അതൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ അവിടെ വിടട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്ന് വായിക്കണേ. ആമേൻ, ഹല്ലേലൂയ. ആ സ്തെഫാനോസിന്റെ കാര്യം എല്ലാവർക്കും അറിയാം, ഇതൊന്ന് വായിക്കണേ. വെളിപ്പാട് ഒന്നാം അധ്യായം 9-10. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും യോഹനാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മുർന, പെർഗമോസ്, ത്വേതേര, സർദീസ്, ഫിലദൽഫിയ, ലെവോദിക്യ എന്ന 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ എന്നിങ്ങനെ കാഹളത്തിനൊത്തൊരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. പൈസലോൺ അവിടെ നിർത്തിയാട്ട, എല്ലാവർക്കും അറിയാവുന്ന ഞാൻ തൊട്ടു പോകാൻ എനിക്ക് സമയമില്ല, സമയം വേഗം പോകുന്നു. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ ഉത്തരം കിട്ടണമെങ്കിൽ. ആമേൻ, ഹല്ലേലൂയ. എന്തുവാണെന്നറിയാവോ? യോഹന്നാൻ ഒറ്റ ശിഷ്യനേ ഉള്ളൂ യഥാർത്ഥ സാധാരണ ഒരു മരണം ഉണ്ടായത്. ബാക്കിയുള്ളവരെല്ലാം കർത്താവിന് വേണ്ടി, ആമേൻ, ഗോൺ ത്രൂ. അത് ദൈവത്തിനൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാനേ, നീ സ്നേഹിക്കുന്ന ശിഷ്യനായ എന്റെ കാര്യം എന്നറിയാവോ? പറ്റിയിരുന്നു ഒക്കുമ്പോക്കെ, ചാരാൻ ഒക്കുമ്പോ അവന്റെ മാറോട് അവൻ ചാരിയിരുന്നു. മരണസമയത്ത് ക്രൂശിന്റെ അടുത്തിരുന്നോണ്ടാണ് യേശു അവനെ പരമേൽപ്പിച്ചത്. നീ അടുത്തിരിക്കുകയാണെങ്കിൽ ഗോഡ് വിൽ ഗിവ് യു ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. ഒരു സഭയുടെ ഒരു ശുശ്രൂഷ മാത്രമല്ല, ആമേൻ, ദൈവം നിന്നെ രാജ്യങ്ങളെ പിടിക്കുവാൻ, ഹല്ലേലൂയ,
ആമേൻ ഹല്ലേലൂയ അനേക ഹല്ലേലൂയ വെളിയേറിയ ആമേൻ ഹല്ലേലൂയ ശുശ്രൂഷ ദൈവം ഏൽപ്പിക്കും അടുത്ത് നിൽക്കണം പറ്റി നിൽക്കണം കേട്ടോ ഹല്ലേലൂയ ഈ യോഹന്നാനെ ഹല്ലേലൂയ എന്തവാണ് എണ്ണയിലിട്ട് നോക്കി ഹല്ലേലൂയ എന്നാലോ എണ്ണട ചൂടിന് അവനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല ആത്മാവിന്റെ ഹല്ലേലൂയ തീയ ൂട് അവനെ വെന്തുപോകാൻ കഴിഞ്ഞില്ല ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കഷ്ടങ്ങൾ നിന്നെ ഇല്ലാതാക്കത്തില്ല കേട്ടോ ദർശനം പ്രാപിച്ച ദൈവത്തിന്റെ വൈതല് ദർശനം ഹല്ലേലൂയ അത് കത്തിക്കൊണ്ടിരിക്കും ഒന്നും കൊണ്ട് അത് മാറ്റം വരികയില്ല അതുകൊണ്ടാണ് ദർശനം കണ്ട ഹല്ലേലൂയ ആമേൻ മോശ കൂടെ കൂടെ പോയി അതുകൊണ്ട് ദൈവത്തെ ഓർപ്പിച്ചു കർത്താവേ ഹല്ലേലൂയ നീ ഈ ജനത്തെ നശിപ്പിക്കരുത് അത് മാത്രമല്ല അവസാനിപ്പിക്കുമ്പോൾ ആവർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെ ഒരു പ്രവാചകനെ കണ്ടിട്ടില്ലെന്ന് അല്ലല്ല ഇതുവരെ ഉണ്ടായിട്ടുമില്ല മുമ്പേയുമില്ല അല്ലല്ല ദൈവത്തെ അഭിമുഖമായി സംസാരിച്ച ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥന ദൈവമായ അഭിമുഖമായി സംസാരിച്ച അല്ല സംസാരിക്കുന്ന ഒരുവളായി മാറണം നിന്റെ കാര്യങ്ങൾ പറയുന്ന ഒരു പ്രാർത്ഥനാ സ്ഥലമല്ല ദൈവമായി കണ്ട് നിന്റെ ഭാരങ്ങൾ അഴിച്ചു വെച്ച് അവൻ നിന്നോട് സംസാരിക്കുന്ന കേൾക്കുന്ന ഹല്ലേലൂയ അന്തരെ ജൂതലക്ഷസാരക കാരണം ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് പത്രോസ് പറയുന്നുണ്ട് ഒന്ന് വായിക്കണേ ഹല്ലേലൂയ പത്മോസ് ദ്വീപില് ഞാൻ അതിവിടെ പറഞ്ഞിട്ട് പത്രോസിലോട്ട് പോവാം പത്മോസ് ദ്വീപില് എണ്ണ ഇട്ടിട്ട് കാണാനോട്ട് പിന്നെ അവരെന്ത് ഗവൺമെന്റ് എന്തെടുത്തെന്ന് അറിയാവോ തന്നെ കിടന്ന് ജാഗട്ട എന്നോർത്ത് ഹല്ലേലൂയ അസ്ഥികളൊക്കെ കിടക്കുന്ന ജീവൻ ഹല്ലേലൂയ ആമേൻ ജീവനില്ലാത്ത ജീവൻ ഈ കളയുന്ന ദ്വീപിനകത്തിട്ടിട്ടും ഹല്ലേലൂയ കറുത്ത ദിവസമായപ്പോൾ ഞാൻ പത്മോസിലാണ് കിടക്കുന്നത് എനിക്ക് ആരാധിക്കാൻ കഴിയത്തില്ലേ ആരും പ്രാർത്ഥിക്കാനില്ലേ ഹല്ലേലൂയ ആമേൻ എന്റെ ശരീരമെല്ലാം ഹല്ലേലൂയ ആമേൻ അല്ല പ്രായമായേ ക്ഷീണമായേ ഹല്ലേലൂയ ചാകാൻ പോകുകയാണ് ഇനി എന്തോ പ്രാർത്ഥിക്കാനാ കർത്താവേ ഹല്ലേലൂയ ഇതൊന്നും പറഞ്ഞില്ല ഹല്ലേലൂയ ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് എനിക്ക് പത്മോസ് ദ്വീപാണോ കർത്താവേ അല്ല ഇതാണോ എനിക്ക് തരുന്നത് നീ കേൾക്കുന്നില്ലയോ എന്നൊന്നും പറഞ്ഞില്ല പത്മോസ് ദ്വീപില് കിടക്കുമ്പോഴും കർത്ത ദിവസത്തിലായപ്പോൾ ആത്മ വിവശനായി നിന്റെ പ്രാർത്ഥനയിൽ ഒരു വിവശത ആത്മാവിൽ വിവശതയിലേക്ക് നീ ആയിത്തീരുവാൻ ആത്മാവ് ആഗ്രഹിക്കുകയാണ് കാരണം എന്തെന്നറിയാവോ അങ്ങനെ വിവശതയാകുമ്പോൾ ഹല്ലേലൂയ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മർമ്മങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത മർമ്മങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലാത്ത മർമ്മങ്ങൾ നീയുമായി പങ്കുവെക്കുവാൻ നിന്റെ പ്രാണപ്രിയൻ ആഗ്രഹിക്കുകയാണ് ഹല്ലേലൂയ ആരോടും പങ്കുവെക്കാത്തത് ആ യോഹന്നാന് ഹല്ലേലൂയ വരുന്ന ഹല്ലേലൂയ നാളുകളിലെയും ഹല്ലേലൂയ ആമേൻ പറദീസ തന്നെ ദൈവം കാണിച്ചുകൊണ്ട് ഹല്ലേലൂയ അല്ലല്ലോ മുറിവേറ്റവനായിട്ടല്ല തേജവനായ കർത്താവിനെ കാണുവാൻ ഹല്ലേലൂയ അവനെ ദർശിക്കുവാൻ ഇടയാക്കി ഹല്ലേലൂയ എങ്കില് പ്രവാസത്തിലിരുന്ന എസെക്കേല് ദർശനത്തിൽ ദർശിച്ചു ദൈവത്തിന്റെ സന്നിധാനം നീ ഇരിക്കുന്ന ഭവനത്തിനകത്ത് സ്വാതന്ത്ര്യമില്ലായിരിക്കാം ആരാധനയ്ക്ക് കണ്ടു മൊളിച്ചുമായിരിക്കാം എങ്കിലോ നിന്നെ കാണുന്നവൻ ഹല്ലേലൂയ അന്തര ജൂതലക്ഷസാരക നിന്റെ മുറിക്കകത്ത് വരുവാൻ അവൻ വിശ്വസ്തനാണ് ഹല്ലേലൂയ ഗിദെയോനോടൊന്ന് ചോദിച്ചേ ഹല്ലേലൂയ ശത്രു അവന്റെ വിളവെല്ലാം എടുത്തുകൊണ്ട് പോകുമ്പോഴും മടുത്തു പോകാതെ ഹല്ലേലൂയ ഏൽപ്പിച്ചത് ആമേൻ ഹല്ലേലൂയ ദുഷ്ടന്റെ കയ്യിൽ പെടാതെ വണ്ണം അവൻ മുന്തിരിച്ചക്കിനകത്ത് ഒളിച്ച് ഇരുന്ന ഹല്ലേലൂയ ഗിദെയോനെ തപ്പി വരുന്ന ഒരു ദൂതൻ ഹല്ലേലൂയ ഉദാജാരക സന്തരക്ഷസാരക ആമേൻ 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 ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ
നിന്നെ ഹല്ലേലൂയ ആമൻ മടുത്തു പോകാതിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് ആമൻ പ്രശ്നങ്ങളുടെ നടുവിലും കഷ്ടങ്ങളുടെ നടുവിലും നിന്നയുടെ നടുവിലും പരിഹാസത്തിന്റെ നടുവിലും നിന്നോട് ചേർന്ന് നിൽക്കുന്നവന് ആരാധിക്കുന്ന ദൈവത്തിന്റെ വൈതല് നിന്റെ മുറിക്കകത്ത് അവൻ വരുവാൻ വിശ്വസ്തനാണ്. ഒന്ന് വിശ്വസിച്ചേ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഒന്ന് വായിക്കണേ, പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഒന്ന് വായിച്ചേ. രണ്ട് പത്രോസ് ഒന്നിന്റെ 16. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കെട്ടുകഥകളോ വായിച്ചതോ ഇന്നത് പറഞ്ഞല്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഈ മേരിക്കോറിന്റെ മോളായിരിക്കുന്നോണ്ട് എവിടെ സഭായോഗത്തിന് പോയാലും പാസ്റ്റർമാരറിയാവുന്നവരും ഇല്ലേ അമ്മയുടെ ശുശ്രൂഷയിൽ വന്നിട്ടുള്ളവരൊക്കെ അമ്മയോടോ അപ്പയോടോ ഉള്ള സ്നേഹം കൊണ്ട് എനിക്ക് ഇച്ചിരി സമയം തരും കേട്ടോ. അന്നേരം എന്നോട് ഈ സഭായോഗത്തിന് മുമ്പേ ശനിയാഴ്ച ഞാൻ പോയി ഇച്ചിരി നേരം ബൈബിൾ വായിക്കും. എന്തോ പാസ്റ്റർ പറഞ്ഞാലേ എന്ത് രണ്ട് പറയണമല്ലോ. മറ്റുള്ളവരോട് പറയാൻ വേണ്ടി പഠിച്ചു. ഹല്ലേലൂയ. അമ്മ പ്രാർത്ഥിച്ചു, എനിക്ക് വിടുതൽ തന്നു, എന്റെ സഹോദരന് വിടുതൽ തന്നു. എല്ലാം അമ്മയുടെ അപ്പന്റെയും പ്രാർത്ഥനയും അവരുടെ ശുശ്രൂഷയാണ് പറഞ്ഞു നടന്നത്. പരിശുദ്ധാത്മാ പറഞ്ഞു അതിന്റെ കാലം കഴിഞ്ഞു. ഹല്ലേലൂയ, നീ പ്രാപിച്ചത്, നീ കണ്ടത്, നീ ഹല്ലേലൂയ അനുഭവിക്കുന്നത് വിളിച്ചു പറയുവാൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഒരുക്കിക്കൊള്ളുക. ഹല്ലേലൂയ. ചിലവരൊന്ന് പ്രസംഗിക്കുമ്പോ ഒന്ന് പറയും. എന്നാലും മേരിക്കോണ്ട് അത്ര ആയിട്ടില്ല. മേരിക്കോർ ഇങ്ങനായിരുന്നു പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞു മേരിക്കോറിന്റെ പ്രസംഗം പറയാനല്ല കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മ നല്ലതായിട്ട് പ്രസംഗിച്ചു, സാക്ഷ്യം കണ്ടു തീർന്നു. ഈ കാലത്തില് ആരുടെ തലമുറയോ ഇന്നവരുടെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ അതല്ല നിന്നെ വിളിച്ചത്. ആമെ. ദൈവരാജ്യത്തിന് ആ രാജാവിന്റെ രാജാതി രാജാവിന്റെ ശബ്ദമായി തീരുവാൻ ഹല്ലേലൂയ അവനെ പ്രതിനിധിക്കാനാണ്. ഹല്ലേലൂയ. ഒരു കോവൂർ സഭയോ കോവൂരെ മേരിക്കോവറിനെ ഹല്ലേലൂയ നിൽക്കാനല്ല എന്നെ വിളിച്ചത്. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ചങ്ക ഹല്ലേലൂയ തകർക്കപ്പെട്ട് ഒഴിച്ച രക്തത്താൽ ഹല്ലേലൂയ അവന്റെ ശബ്ദമായി തീരുവാൻ. ആമേൻ. ആരെ ഇമിറ്റേറ്റ് ചെയ്യരുത് കേട്ടോ. അല്ല, യു ആർ യുണീക്ക്. ദൈവം വിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം ഓരോരുത്തരെ കുറിച്ചും ദർശനം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് അവസാനമായി എനിക്ക് പറയാനുള്ള ദർശനം. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചോട്ടെ, എല്ലാവരും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ, നിങ്ങളുടെ ദർശനം എന്തുവാ? രാവിലെ എണീച്ച് കാപ്പി ഉണ്ടാക്കണം, കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കണം, അല്ലെ കാപ്പി ചായ, പുട്ടുണ്ടാക്കണം, ഇല്ല ദോശ അപ്പമ, ഇറച്ചിക്കറി. വൈകിട്ട് സഹോദരിമാരോട് എന്ന് പറയുക, ഇതാണോ നിങ്ങളുടെ വിളി? ഈ വിളിക്കൊന്നും ഭയങ്കര അല്ല. ദൈവത്തിന്റെ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഉയർപ്പിന്റെ ശക്തി ആവശ്യമൊന്നുമില്ല. മീൻ കറി വെക്കാനും തുണി നനയ്ക്കാനും ഒക്കെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവജനത്തിന് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തി അത്യന്ത ശക്തി നിക്ഷേപമായി നിന്റെ മൺപാത്രത്തിൽ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി വീരം ചെയ്യാനാണ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് എന്തുവാ ദർശനമെന്ന് ഇതുവരെ അറിയാത്തവരെ കർത്താവിനോട് ചോദിക്കുക. കർത്താവേ, നീ എന്നെ ഉളവാക്കി, ഞാൻ ഇത്രയൊക്കെ ആയി, ഇതുവരെ അറിയത്തില്ല. ഇന്നാളിന്റെ മിസ്റ്റർ മിസ്സസ് ആയിട്ട് തീരാനല്ല, അത് മാത്രമല്ല അതിനകത്തുണ്ട് മിസ്റ്ററും മിസ്സസ് ആയി ഇന്നവരുടെ മകളായി രാജാതി രാജാവിനെ ഹല്ലേലൂയ എന്റെ സാക്ഷിയായി തീരണം. ഓ, എല്ലാത്തിനകത്തും ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാനൊരു കുടുംബത്തെ വിവാഹം ചെയ്ത് കടന്നുപോയാല്, ഒരു ശുശ്രൂഷ ഏറ്റെടുത്ത് ഒരു ദേശത്ത് പോയാൽ എന്റെ കർത്താവിന്റെ സാക്ഷിയായി തീരണം. ഹല്ലേലൂയ. We need to be a witness. അതാണ് നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് എന്തായി തീരണമെന്ന്? സാക്ഷികളായി തീരണം. ഹല്ലേലൂയ. വേറൊന്നുമല്ല പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദർശനം പ്രാപിക്കണം. ഒരു ഹല്ലേലൂയ. വേഗം ഒന്ന് വായിക്കണേ. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യം. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്,
പുരുഷന്മാരെ എന്റെ വാക്കനുസരിച്ച് ക്രയത്തിൽ നിന്ന് നിക്കോതെയും ഈ നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പൗലോസെ, ഭയപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് മതി. ഇതിനകത്ത് കേൾക്കുന്നവരൊക്കെ ഈ കഥ അറിയാവുന്ന ആമേ. പൗലോസ് പറഞ്ഞു പോകല്ലേ എന്ന്. എന്നാലോ അവര് അവരുടെ തോന്നൽ കണ്ടുപോകുന്ന, ഞാൻ അതിനെ തോന്നൽ കണ്ടുപോകുന്ന ഇമ്പൽഷൻ, എന്റെ യഥാർത്ഥ മലയാളം എനിക്ക് അറിയത്തില്ല, ഇമ്പൽഷൻ കാറ്റ് അനുകൂലമായി അടിക്കുന്ന കണ്ടപ്പോ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ കണ്ട. ഹല്ലേലൂയ. എന്നാലോ അങ്ങനെ കണ്ടു പോകുന്നവരല്ല, ആത്മാവിനാൽ, ആത്മാവിൽ ജനിച്ചവൻ ആത്മാവിനാൽ നയിക്കപ്പെടണം. ഹല്ലേലൂയ. അതിനാണ് റോമർ 8:26 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന്. ഇത് പരിശുദ്ധാത്മാ പറയുന്ന, പ്രാർത്ഥിക്കാൻ അറിയാവുന്നോർത്ത് ഞാനിത് എപ്പോഴാ മനസ്സിലാക്കിയെന്ന് അറിയാവും. ഒരു ദിവസം രാവിലെ എല്ലാം മീറ്റിംഗ് കുടുംബപ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞാൻ ഓടിക്കേറുക. 9 മണിയാകുമ്പോ ഞങ്ങളുടെ വീട്ടിൽ കുടുംബപ്രാർത്ഥനയുണ്ട്, മുടക്കരുത്, എവിടാന്നേലും ഓടി വരും. ഓടി വന്ന് നേരെ പിള്ളേരെല്ലാം കണ്ടു, അച്ഛാ നേരത്തെ വന്നിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് നേരത്തെ വരണം, പാട്ട് ഉടങ്ങണം, താമസിച്ച് ഞാൻ ഓടി വരിക. ഓടി വന്ന് അവിടെ ഇരുന്നപ്പോഴേ എനിക്ക് അങ്ങ് ക്ഷീണം, രാവിലോട്ടേ ഓട്ടവാ. അവിടെ ഇരുന്നു, അവിടെ ഇരുന്ന് അച്ഛാൻ പ്രാർത്ഥിക്കാൻ നേരത്തെ മനസ്സിലായി എനിക്ക് ഉറക്കമുണ്ടെന്ന്. അച്ഛാൻ എൻ്റെ ഇടയ്ക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പകുതി ഉറക്കത്തില്ല, അവിടെ ഇരുന്ന് ഇച്ചരെയൊക്കെ ബൈബിള് വായിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് ഉറക്കം തല ഇങ്ങനെ കയറി പിടിക്കാറായി. പിടിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഉറക്കം നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നാലും പിള്ളേരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, മമ്മി പ്രാർത്ഥിക്കുന്നത്. അവർക്കെല്ലാം അതിശയം, ഞാൻ ഉറക്കത്തിലാ പ്രാർത്ഥിക്കുന്നത്, ഒരു തെറ്റുമില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു. പിള്ളേരെല്ലാം കൂടെ ചിരിച്ചു കേട്ടോ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ചിരിക്കാൻ തുടങ്ങി. ഞാൻ അന്നേരം ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ചു, മമ്മി മമ്മി ഒരു തെറ്റ് പോലും വന്നില്ല, ഉറക്കത്തിലാ മമ്മി പ്രാർത്ഥിച്ചത്. അന്നേരം എനിക്ക് മനസ്സിലായി, നാളുകളായി പ്രാർത്ഥിക്കുന്നവർക്ക് ഉറക്കത്തിലും പ്രാർത്ഥിക്കാൻ കഴിയും. കാരണം ഈ അത്തരം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നും പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്, അത് മേൽക്കൂരയുടെ അപ്പുറം പോകത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന കേൾക്കാത്തതിന്റെ കാരണം എന്തെന്നറിയാവോ? ആത്മാവിൽ ആത്മാവ് എന്തെന്നറിയാത്ത, അതിനാണ് നിനക്ക് വേണ്ടുന്ന വളം പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന്. ആമേൻ. അതുകൊണ്ട് അല്ലല്ലോ, അറിയാവുന്ന ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. ഓ, ഒന്ന് വായിക്കണേ. അല്ലല്ലോ, ഓ, 1 Corinthians 14:14-15 വായിക്കുമ്പോ അമ്മയില്ലാത്തോണ്ട് പിന്നെ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. ബുദ്ധിയും ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധി അബലമായിരിക്കുന്നു. അന്നേരം രണ്ടു തരമുള്ള പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ച് നിർത്തരുത് കേട്ടോ. അല്ലെ, നമുക്കറിയാൻ വയ്യാത്ത വിഷയങ്ങളുണ്ട് ആത്മമണ്ഡലത്തില്, നിനക്ക് കാണാൻ കഴിയാത്ത ഇൻവിസിബിൾ ആയ ഒരു ശക്തി ദൈവ രാജ്യത്തിനെതിരെ, ദൈവ സഭയ്ക്കെതിരെ, ദൈവ രാജ്യ അല്ല മക്കൾക്കെതിരെ വ്യാപരിക്കുന്ന ദേശാധി ശക്തികളുണ്ട് സഭയുടെ വളർച്ചക്കെതിരെ, നിന്റെ തലമുറയുടെ ആമേൻ ജീവിതത്തിനെതിരെ. അന്തരേ ജൂതാ ജാര അബ്ദല ജൂതരക്ഷസാര, നീ പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ കുടുംബജീവിതം ശരിയാകാന്, നീ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ലെന്ന്. എങ്കിലും അവിടെ ബുദ്ധിമണ്ഡലങ്ങളില, അവിടെ ഹൃദയങ്ങളില ഒക്കെ വ്യാപരിക്കുന്ന ഒരു ദുഷ്ടശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഹല്ലേലൂയ ബന്ധിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും ഉത്തരം കിട്ടുകയില്ല. ആമേൻ. ഹല്ലേലൂയ. അന്തേ ജൂതാചാര ഹബ്ദല ജൂതരക്ഷസാരക. അതുകൊണ്ടാണ് ദാനിയലിനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം, ദാനിയൽ 10:11-12 വായിക്കുമ്പോൾ ദാനിയൽ 8 എടുത്തു, കരഞ്ഞു, റിപ്പൻറ്റ് ചെയ്തു, ഒക്കെ പ്രാർത്ഥിച്ചു. 21 ദിവസം പ്രാർത്ഥിക്കാൻ ഇരിക്കാനായിട്ടല്ല, ആ പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഉത്തരം കിട്ടുന്നില്ലെന്ന് കണ്ടിട്ട് 21 ദിവസം അങ്ങ് പ്രാർത്ഥിച്ചു പോയി. 21-ാമത്തെ ദിവസം ദൈവം പറയുകയാണ്, ഹല്ലേലൂയ്യ,
ദാനിയേലെ, ഞാൻ ഉത്തരം തന്നായിരുന്നു കേട്ടോ ആദ്യത്തെ ദിവസം തന്നെ. നീ പ്രാർത്ഥിച്ച് എന്റെ ദൈവ പുരുഷനെ, എന്റെ ദൈവ പുരുഷനെ ഭയപ്പെടേണ്ട, ഞാൻ കേട്ട് കേട്ടോ. ഇന്ന് ദൈവത്തിന്റെ മക്കളോട് പറയാണ്, എന്റെ മകളെ, എന്റെ ദൈവദാസനെ, നിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, പക്ഷേ നീ കാണാത്ത ചില യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, നിന്റെ ദർശനം എഴുതി വെക്കുക, താമസിച്ചാലും അത് വരും നിശ്ചയം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആ നമുക്ക് കാണാം അപ്പോസ്തലന്റെ, ഹല്ലേലൂയ, ജീവിതത്തിൽ, ഹല്ലേലൂയ. അപ്പോ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ പറയുകയാണ്, എപ്പോഴാ ദൈവദൂതൻ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഇറങ്ങി വന്ന് പറഞ്ഞെന്നാന്ന പറഞ്ഞെ? ഇന്ന് രാത്രിയിൽ ആരാ ദൈവദൂതൻ? എന്റെ ഉടയവൻ. You belong to God. ദൈവം നിന്റെ വകയാണെന്ന് തോന്നുന്നുണ്ടോ? നീ അവന്റെ വകയാണെന്ന്. Hallelujah. Amen. Hallelujah. കൗരേയ് മേരി കൗറിന്റെ വകയെന്ന് മാത്രമല്ല, നീ ദൈവത്തിന്റെ വകയാണോ? ഹല്ലേലൂയ. തോമാച്ചന്റെ, മറിയാമ്മയുടെ, ചമ്പിയുടെ മക്കളായിരിക്കും. ഹല്ലേലൂയ. എന്നാലോ അതുകൊണ്ടൊന്നും പ്രാർത്ഥന കേൾക്കുമെന്നുള്ള കോൺഫിഡൻസ് വേണമെങ്കിൽ നല്ല ഉറപ്പ് വേണം. ഞാൻ അവന്റെ ഉടയവൻ, എന്റെ ഉടയവൻ, എന്റെ ഉടയവന്, എന്നെ വിടുവിക്കാൻ കഴിയുന്നവന്, എന്നെ രക്ഷിച്ചവന്, എന്റെ പാപത്തെ മോചിച്ചവന്, എന്റെ വീണ്ടെടുത്തുപാരന, ഞാൻ അവനെ കാണും, എന്റെ കണ്ണാ ഞാൻ കാണും. ഹല്ലേലൂയ. ഉദാചാര ഹത്തലേ ചൂതലക്ഷസാരക. ഹല്ലേലൂയ. വീണ്ടെടുപ്പുകാരനും ഉടയവനും. ഹല്ലേലൂയ. എന്നെ വീണ്ടെടുത്തെന്ന് മാത്രമല്ല, എന്റെ ഉടവൻ, ഉടമസ്ഥനാ, വിലക്ക് വാങ്ങിയതാ. ഞാൻ ആരുടെ വകയല്ല, ദൈവത്തിന്റെ വകയായിരിക്കുന്നോണ്ട് അവൻ എന്നെ സഹായിക്കും. അവൻ എനിക്ക് തക്ക സമയത്ത് എന്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഭാവി ഒരുക്കും. എന്റെ ശുശ്രൂഷ അവനാണ് വിളിച്ചത്, അവനാണ് നട്ടത്, ആരംഭിച്ചത്. Confident, the God who began a good work in me. ആരെല്ലാം പ്രതികൂലമായി നിന്നാലും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ, ഹല്ലേലൂയ ഒന്ന് പറ, ദുഷ്ടനോടൊന്ന് പറ ഹല്ലേലൂയ. നീ പോരാട്ടോ കിട്ടത്തില്ല കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. നെഹമ്യാവ് എണ്ണീച്ചു രണ്ടിന്റെ. ഹല്ലേലൂയ. എനിക്കറിയാം, ഹല്ലേലൂയ, ദൈവനെ വിശ്വാസത്തിൽ പഠിപ്പിച്ചത്. എന്റെ പൈതലിന് ഒരു ആക്സിഡന്റ് വന്നു, ആമൻ കാല് മുറിച്ചു കളയുവാൻ ഡോക്ടർമാര് പറഞ്ഞപ്പോൾ അന്തലേ ജാരക സന്തലക്ഷസാരക, ദൈവം എന്നെ, ഹല്ലേലൂയ, അമ്മയിൽ നിന്ന് കേട്ടതല്ല, അനുഭവിക്കുവാൻ. ചിലതൊക്കെ കഷ്ടങ്ങൾ നമുക്ക് നല്ലത്, കഷ്ടങ്ങളിൽ കൂടെ വേണം ദൈവരാജ്യത്തിൽ കടക്കുവാൻ. നിന്റെ ഉടയവനും നീ സേവിക്കുന്നവനും അറിയുവാൻ ചിലപ്പം നിനക്ക് കഷ്ടങ്ങൾ വരും, നിന്നെ തകർക്കാൻ അല്ല. ഹല്ലേലൂയ. അതിനാണ് പൗലോസ് എട്ട്, അല്ല റോമർ കഴി എട്ടിനകത്ത് പലതും ഇങ്ങനെ റോമർ റോമയിലുള്ള സഭക്കാരിലോട് പറഞ്ഞില്ലേ, ഇതിലെല്ലാം അല്ലല്ലോ, ഇൻ ഓൾ ദീസ് തിങ്സ് ഐ ആം മോർ ദാൻ കോൺക്വറർ. കഷ്ടങ്ങൾ, ഹല്ലേലൂയ, ഉപദ്രവങ്ങൾ, ഹല്ലേലൂയ, പട്ടിണി, പൈതാഹം എല്ലാം എഴുതിയിട്ട് പറയുകയാണ്, ഇതിലെല്ലാം, ഇതിനെല്ലാം, ഹല്ലേലൂയ, ഇൻ ഓൾ ദീസ് തിങ്സ്, ഇതിലെല്ലാം, ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുയേശുവിൽ, ഹല്ലേലൂയ, പൂർണ്ണ ജയം പ്രാപിക്കും. ഹല്ലേലൂയ, ക്രിസ്തുയേശുവിൽ, ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവര്, ഹല്ലേലൂയ, കപ്പൽ ക്ഷേദം, ഹല്ലേലൂയ. ചിലപ്പം നീ കപ്പൽ ക്ഷേദത്തിനകത്ത് ഇരിക്കുന്നതിന്റെ കാരണം നിന്റെ കുഴപ്പം കൊണ്ടല്ല, ചിലപ്പം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ പ്രിയപ്പെട്ടവരുടെ തെരഞ്ഞെടുപ്പ്, ആമൻ, അവര് ദൈവത്തെ സേവിക്കും ായിരിക്കാം നീ. ഹല്ലേലൂയ. പൗലോസിനോട് ചോദിച്ചാല് പൗലോസ് ദൈവശബ്ദം കേട്ടതാ, പൗലോസ് പറയുകയും ചെയ്തു, അനുസരിച്ചില്ല. ചിലരോട് പരിശുദ്ധാത്മാ പറയുന്നു, നീ ഒരുപക്ഷെ നിഷ്കളങ്കയായിരിക്കാം, ദൈവശബ്ദം കേൾക്കുന്ന ആളായിരിക്കാം, പക്ഷെ നീ ഇപ്പോൾ കപ്പൽ ക്ഷേത്രത്തിലായിരിക്കുന്ന നിന്റെ കുഴപ്പം കൊണ്ടല്ല, നീ ഒരുപക്ഷെ, ഹല്ലേലൂയ, ഒരു പ്രിസണറായിട്ട് നിനക്ക് സ്വാതന്ത്ര്യമില്ലാതെ, ഹല്ലേലൂയ, ആമേൻ, ആയിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു കൺട്രോളും ഇല്ല. കപ്പൽ പ്രമാണി ഓർത്തു അവന് കൺട്രോൾ ഉണ്ടെന്ന്. പക്ഷേ ഹല്ലേലൂയ, ദൈവം പറയാ, പക്ഷേ അവൻ മനസ്സിലായി. ദർശനം എന്തെന്നറിയാവോ? 23-ാം അധ്യായത്തിനകത്ത് പൗലോസിനോട് പറയുന്നുണ്ട്, പൗലോസിനെതിരെ
നാൽപ്പത് പേര് ശബ്ദം ചെയ്തു അവനെ കൊന്നിട്ടല്ലാതെ അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കയില്ലെന്ന് ആമൻ. 23 അധ്യായത്തിനകത്ത് ശബ്ദം ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, പൗലോസേ ഒരുത്തനും നിനക്ക് പ്രാണഹാനി വരുത്തുകയില്ല, നീ കൈസവരുടെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. നീ റോമയില് ഒരു ദർശനം അവന് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവന് ഭയമില്ലായിരുന്നു. ദൈവം വിളിച്ചുവെങ്കിൽ ആര് ശബ്ദം ചെയ്യാലും പൗലോസിനെ ഇല്ലാതാക്കുമെന്ന് ശബ്ദം ചെയ്താലും അവൻ അറിയാമായിരുന്നു ആർക്കും ഒന്നും അവനെ ചെയ്യാൻ കഴിയയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എല്ലാവരുടെയും 14 ആശയെല്ലാം നശിച്ചു പോയപ്പോഴും പൗലോസ് എണ്ണിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, എന്റെ ഉടയവൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സംഭവിക്കും. കപ്പൽ നശിച്ചാലും 276 പേര് എന്റെ കൂടെ യാത്ര ചെയ്യുന്നവരാ, അവർക്കൊന്നും സംഭവിച്ചില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. കപ്പൽ ക്ഷേത്രത്തിന്റെ നടുവിലും പൗലോസ് പ്രാർത്ഥിച്ചത് എന്തായിരിക്കാം, എന്ത് പാട്ടായിരിക്കാം പാടിയത്? എല്ലാരും ഇല്ല, അവൻ പ്രാർത്ഥിച്ചത് കർത്താവേ ഇതിന്റെ നടുവിൽ എനിക്കൊരു സാക്ഷി പറയാൻ ഒരു സമയം തരണേ. ഹല്ലേലൂയ. കർത്താവേ എനിക്ക് സാക്ഷ്യം തരണേ, എന്റെ കൂടെ താമസിക്കുന്ന 276 പേരെയും രക്ഷപ്പെടാൻ ഇടയാക്കണമേ, അവരുടെ മുമ്പിൽ ഞാനൊരു സാക്ഷിയാക്കണമേ, മഹിമ കണ്ട സാക്ഷിയാകുവാൻ അവൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ദൈവം അവനോട് പറയുകയാണ്, നിന്റെ കൂടെ തഹലലു യാത്ര ചെയ്തവരെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ചോദിച്ചിട്ടായിരിക്കുമല്ലോ തന്നത്, അല്ലല്ലോ, ഗ്രാൻഡഡ് യു എന്ന് പറഞ്ഞാ ചോദിച്ചു കാണും. നീ നന്നാ പ്രാർത്ഥിക്കുന്നത്, ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിന്റെ ഭവനത്തിലുള്ള എല്ലാവരും രക്ഷ പ്രാപിക്കണമാ, അവര് ദൈവത്തിന്റെ സത്യ നിന്നിൽ കൂടെ കാണണമെന്ന് മഹിമ കണ്ട സാക്ഷിയായി തീരുവാൻ നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിന്നെ ഈ കാലങ്ങളിൽ കഷ്ടങ്ങളിൽ കൂടെ കടത്തിയെടുത്തെന്നറിയാവോ? നിന്റെ കൂടെ ഉള്ളവർ കാണണം നീ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിന്റെ കഷ്ടങ്ങളും രോഗങ്ങളും നിന്നെ ഇല്ലാതാക്കാനല്ല, നിന്റെ കൂടെ ഉള്ളവർ ആമേൻ ഹല്ലേലൂയ വിടുവിക്കപ്പെടണം. അതുകൊണ്ട് എന്താ പറ്റിയെന്നറിയാവോ? ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ജയിലിലായിരുന്ന അല്ല ജയിൽപ്പുള്ളിയായിട്ടാ പോകുന്നത്, ഹല്ലേലൂയ ആമേൻ. ഇപ്പോൾ ജയ ഹല്ലേലൂയ കപ്പല് അവന്റെ സുവിശേഷത്തിന്റെ ഹല്ലേലൂയ സ്റ്റേജായി മാറി. നിനല്ലല്ലോ, നീ താമസിക്കുന്ന ഭവനമാണേലും ജയിലാണേലും ഹല്ലേലൂയ സുവിശേഷത്തിന് വേണ്ടി നീ എന്തേലും വഹിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ജയിൽപ്പുള്ളിയായി ജീവിക്കുമ്പോഴും ആമേൻ അവിടം ദൈവം സുവിശേഷത്തിന്റെ സ്റ്റേജായി മാറ്റുകയാണ്. നിന്റെ കപ്പല് തകർന്നു പോകുന്ന കപ്പല് ആ ദൈവത്തിന് സുവിശേഷത്തിന്റെ സ്റ്റേജായി മാറുകയാണ്. ഹല്ലേലൂയ ആമേൻ. പാ ഹല്ലേലൂയ. പാ നമുക്കെല്ലാം അറിയാം മെലിറ്റായി ചെന്നു, അവിടെ 276 പേരുണ്ടെങ്കിലും ആരെയാ, ആരുടെ കയ്യില ഹല്ലേലൂയ ജന്ത തൂങ്ങിക്കിടന്നത്? പൗലോസ്. ഹല്ലേലൂയ. ദർശനമുള്ളവൻ കുടയും എവിടോട്ടാ കുടയുന്നെന്ന് അറിയാവോ? അവനുണ്ടാക്കിയ തീക്കകത്ത്. ഹല്ലേലൂയ. നിനക്ക് തീയുണ്ടോ? കൊടയാൻ നിന്റെ ഭവനത്തിനകത്ത് തീ കത്തുന്നുണ്ടോ? ആത്മാവിന്റെ തീ കത്തുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥനയിൽ തീ കത്തുന്നുണ്ടോ? എങ്കില് ആ തീയിലേക്ക് നിനക്കെതിരെ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയെ കുടഞ്ഞെഴുന്നേൽക്കുവാൻ ആത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. എങ്കില് ഹല്ലേലൂയ മെലിത്ത ദീപ് ഇപ്പോൾ ക്രൂസൈഡ് മിറക്കിൾ ക്രൂസൈഡ് ഗ്രൗണ്ടായി മാറുക. ആമേൻ ഹല്ലേലൂയ. നിന്റെ ദേശമുണ്ടല്ലോ, ബർബരന്മാരുണ്ടായ ദേശം നിന്റെ ക്രൂസൈഡിന്റെ ദേശമായി മാറുകയാണ്. ഹല്ലേലൂയ. ഉദാ ജാര ഹത്തലെ ജൂതലക്ഷസാരക ആത്മാ ഉള്ളവൻ ചെല്ലുന്നടം സുവിശേഷത്തിന്റെ സാക്ഷീകരണത്തിന്റെ അല്ലല്ലോ മാറുകയാണ്. ഹല്ലേലൂയ. മഹിമ കണ്ട സാക്ഷിയായി തീരുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാവോ? ഹല്ലേലൂയ ആമേൻ. 16 കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക. ആമേൻ ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന് 16:10 പറഞ്ഞു, കൊരിന്ത്യയിലോട്ട് പോകാനും റോസിലൊക്കെ പോയപ്പോ പറഞ്ഞു വേണ്ട, ആത്മാവ് തടഞ്ഞു. ആത്മാവ് തടഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു? മാസഡോണിയയിൽ ഒരുവൻ വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
അത് പറഞ്ഞ് മാസഡോണിയായി ഫിലിപ്പായി ചെന്നു. അവിടെ ചെന്നപ്പോ എന്തുവാ, അവിടെ ഒരു മനുഷ്യനെയും കണ്ടില്ല, കുറച്ച് സഹോദരിമാര് പുഴ ചുറ്റത്ത് പുഴയുടെ ചുറ്റും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടു. ഹമേ ഹല്ലേലൂയ, എന്തുവാ ദർശനം കണ്ടത്? ഹല്ലേലൂയ. യോസഫിനോട് ചോദിച്ചു നോക്കിക്കേ, ദർശനം എന്തുവാണ്, അനുഭവം എങ്ങനാണ്? നിന്റെ ചെലപ്പം ദർശനത്തിനനുസരിച്ചല്ല, പക്ഷെ ചില പാത്വേ ഉണ്ട് കേട്ടോ ദർശനം ഫുൾഫിൽ ചെയ്യാൻ. ചിലപ്പോൾ നിനക്ക് ഹല്ലേലൂയ, പക്ഷേ അവനെ പൊട്ടക്കിണറ്റിൽ ഇട്ടപ്പോഴും അവിടെ ഉണ്ട്, അവിടെ അവിടുന്ന് പൊക്കാൻ ഒരുത്തനെ ദൈവം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ, ആ പൊത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഹല്ലേലൂയ, അവനെ അവിടെ നോടിക്കാൻ ഹല്ലേലൂയ. ആമൻ പാപത്തോട് എതിർത്ത് നിന്നോണ്ടാണ് പൊത്തിഫറിന്റെ വീട്ടില് ആ ഭാര്യ പറഞ്ഞപ്പോൾ അവിടെ കൂടെ ഒക്കെ കയറി കിടന്നിരുന്നെങ്കിൽ ഹല്ലേലൂയ അവിടെ കിടക്കത്തുള്ളായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. പൊത്തിഫറിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞെങ്കിൽ വിശുദ്ധ ജീവിതം നയിച്ചോണ്ടാ ഇല്ല, പൊത്തിഫറിന് അടിമയായി കിടന്നേനെ. നീ പൊത്തിഫറിന്റെ വീട്ടിൽ ഇപ്പോഴും കിടക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? നിന്റെ ജീവിത വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അടുത്ത പ്രമോഷൻ ഇല്ലാതെ കിടക്കുന്നത്. ഹല്ലേലൂയ, അന്തര ജൂതലക്ഷസാരക, പാപം ആരും കാണുന്നില്ലെന്ന് വിചാരിക്കണ്ട. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. യോസഫിനെ അവിടെ ഓടിച്ചത് എന്താണെന്നറിയാവോ? പൊത്തിഫറിന്റെ വീട്ടിൽ കിടക്കേണ്ട വരാഞ്ഞന്റെ കാരണം അവന് പറയുന്ന ഒരു കാര്യമുണ്ട്. പൊത്തിഫറിന്റെ ഭാര്യ ദിവസം തോറും അവനെ ഹല്ലേലൂയ അവനുമായി ശയിക്കുവാൻ വിളിച്ചോണ്ടിരുന്നു. ഹല്ലേലൂയ, എന്നാല പറഞ്ഞൊരു വാക്കുകളുണ്ട് കേട്ടോ, യവനക്കാരൊന്ന് പ്രത്യേകം കേൾക്കണം. ഇന്ന് യവനക്കാരല്ല എല്ലാരും കേൾക്കണം, നമ്മൾ എല്ലാവരും കേൾക്കേണ്ടതാ. അല്ല, ഞാൻ ദൈവത്തോട് പാപം ചെയ്യത്തില്ല. ഹൗ കാൻ ഐ എവർ ഡു സച്ച് വിക്കൻനെസ്? ആരും കണ്ടില്ലേലും, ഭാര്യ കണ്ടില്ലേലും, ഭർത്താവ് കണ്ടില്ലേലും, അപ്പം കണ്ടില്ലേലും, അമ്മ കണ്ടില്ലേലും, നിന്നെ കാണുന്നവനാ, ദർശിക്കുന്നവനാ, നിനക്ക് ദർശനം തന്നതാ, നിന്നെ വിളിച്ചവൻ കാണുന്നു. അല്ല, യു ആർ അക്കൗണ്ടബിൾ. നിഷ്കളങ്കനായി നടന്നാൽ ഹല്ലേലൂയ നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. നിഷ്കളങ്കനായി ബി ഹോളി ആസ് വി ഹി ഈസ് ഹോളി, അവനെ പോലെ വിശുദ്ധനായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ചിന്തയില്, വാക്കില്, കേൾക്കുന്നതില്, കാണുന്നതില്, ഇല്ലെങ്കിൽ എന്തുവാന്നറിയാവോ, പൊത്തിഫറിന്റെ വീട്ടിൽ നീ അടങ്ങിക്കൂടും. ജയിലിലല്ലെന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പൊട്ടക്കണത്തിലല്ലെന്നേ ഉള്ളൂ. ആ സന്തോഷിക്കാം, പണ്ടായിരുന്നെങ്കിൽ കച്ചവട, ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, കച്ചവടക്കാരന്റെ അടിമയല്ലെന്നേ ഉള്ളൂ. പൊത്തിഫറിന്റെ വീട്ടിൽ നല്ല ഹൈ പ്ലേസ് ആ കേട്ടോ, മാനേജറാ, മാനേജർ പൊസിഷൻ. എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ, നീ ജോലി സ്ഥലത്ത്, ഹല്ലേലൂയ, പ്രമോഷൻ കിട്ടാന് നീ പലതും ദൈവത്തിന്റെ അല്ലാത്ത വിശുദ്ധി അല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഒരുപക്ഷെ നിനക്ക് അവിടെ കമ്പനിയിൽ സ്ഥാനം കിട്ടുമായിരിക്കാം, കമ്പനിയിൽ നിന്നെ ഓണർ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നു, ആമേൻ ഹല്ലേലൂയ, അത് കഴിഞ്ഞിട്ടുള്ള പ്രമോഷൻ അല്ല ഡിമോഷൻ ആണ്. ഹല്ലേലൂയ, ഡീ പ്രൊമോട്ട് ചെയ്യും. ഹല്ലേലൂയ, വിശുദ്ധ ജീവിതം ആയോണ്ടാണ് അവിടെ കിട്ടിയില്ല, ജയിലിൽ കൊണ്ടിടേണ്ട വന്നു കേട്ടോ. പക്ഷെ ജയിലിലും അവിടെ ദൈവം വെച്ചിട്ടുണ്ട്, നിന്നെ ജയിലിലിട്ടാലും എവിടോട്ടാ യാത്രയെന്ന് ഹല്ലേലൂയ കാഴ്ചപ്പാട് കിട്ടിയവൻ അറിയാം എന്റെ യാത്ര. ആമേൻ ഹല്ലേലൂയ, ഒരു ദർശനമുണ്ട്. അതുകൊണ്ടാണ് അഗ്രിപ്പ രാജാവേ, ആമേൻ, പൗലോസ് പറയുകയാണ് 26:19, ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. ആമേൻ ഹല്ലേലൂയ, നമുക്ക് പറയാൻ കഴിയുമോ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് പറഞ്ഞു? പേർഷ്യായി വന്നോണ്ട്, അമേരിക്കയെ വന്നോണ്ട്, അനുഗ്രഹിച്ചോണ്ട്, ജോലി കിട്ടിയോണ്ട്, ആമേൻ ഹല്ല, മക്കളുണ്ടായോണ്ട് ദർശനത്തിന് അന്നാലും ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. ദൈവത്തിന്റെ വിളിയുള്ള ദൈവത്തിന്റെ പൈതലേ, ആമേൻ ഹല്ലേലൂയ. നിനക്ക് പക്ഷേ ഹല്ലേലൂയ ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ കുറച്ചു നാളൂടെ ചെയ്താല് റിട്ടയർമെന്റ് ഒക്കെ കിട്ടും എന്ന് പറഞ്ഞിരുന്നാല് ഹല്ലേലൂയ, നീ അനുസരണക്കേട് കാണിച്ചു പോവുകയാണെങ്കിൽ ഹല്ലേലൂയ അത് ഹല്ലേ നേരെ ശരിയാകത്തില്ല. ആമേൻ ഹല്ലേലൂയ. അവസാനമായി ഹല്ലേലൂയ എന്തുവാന്നറിയാവോ? ഹല്ലേലൂയ, മാസിഡോണിയായി പോയിട്ട് ജയിലിൽ കൊണ്ടിട്ടു 16:25. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, 25. ഹല്ലേലൂയ, വായിക്കുമ്പോ അപ്പോസ്തലൻ പറഞ്ഞു 16:25 എന്താണെന്നറിയാവോ? ദർശനം കിട്ടിയവന് അടി കൊണ്ടായാലും അവൻ ചങ്ങല ഉണ്ടായാലും അവൻ പ്രാർത്ഥിച്ചു നിൽക്കിയല്ല, അവൻ ഹല്ലേലൂയ അവൻ പാടിത്തുടങ്ങും, അവൻ ആരാധിച്ചു തുടങ്ങും. ഉദാ
നിഷ്കര ജീവധാര അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിന്റെ മാത്രമല്ല ചങ്ങല, ആമേൻ ഹല്ലേലൂയ, ദർശനം കണ്ടു വന്ന ദൈവത്തിന്റെ വൈതലെ ഹല്ലേലൂയ. ദർശനം കണ്ടത് ഒരു ഒരു പുരുഷൻ നിന്നെ വിളിക്കുന്നത് എവിടാ? ജയിലിനകത്താ. ജയിൽ പ്രമാണിക്ക് കാണണമെങ്കിൽ ഒരുപക്ഷെ നീ കഷ്ടങ്ങളിൽ കൂടെ പോകേണ്ട വന്നു, ചങ്ങളെ കൂടെ കോടന്നു വന്നു. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാവോ? നീ മാത്രമല്ല, മറ്റുള്ളവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ചങ്ങല മാത്രമല്ല, കൂടെ ഉള്ളവരുടെ എല്ലാവരുടെയും ചങ്ങലകൾ അഴിയുവാൻ. വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയായവ ദൈവത്തിന്റെ വൈതലേ, എന്റെ നീതിമാൻ വിശ്വാസത്താ ജീവിക്കും. ദർശനത്തിനനുസരണക്കേട് വാടിക്കാ ജീവിച്ചാൽ നിന്റെ അവസാനത്തെ മരണത്തിലും, ആമേൻ സ്റ്റെഫാനോസേ, നിന്റെ മരണത്തിന്റെ സമയത്തും അല്ല നിന്റെ വസ്ത്രം പിടിക്കുന്നവനും ദൈവദൂതന് തുല്യമായി നിന്റെ മുഖത്തെ കാണുവാൻ തക്കവണ്ണം. ആത്മാവ് നിറഞ്ഞവൻ, ആരാധിക്കുന്നവൻ കാണുന്നത്. ഹല്ലേലൂയ, ദർശനം പ്രാപിച്ചവൻ ദർശനം കൊടുത്തവനെ കാണും. കല്ലെറിയുന്ന നടുവിലും അവന്റെ കണ്ണ് ദർശനം കൊടുത്തവന്റെ സ്വർഗത്തിലേക്ക് ആയിരുന്നത് കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ മുഖം നോക്കുന്ന എങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലക്ഷിച്ചു പോയില്ല. എവിടോട്ടാ നോക്കുന്ന അനുസരിച്ചാണ് നിന്റെ മുഖപ്രകാശം ഈ ദിവസങ്ങളില്. ഹല്ലേലൂയ, അന്താ ജൂതാചാരക ദർശനം തന്നവൻ, വിളിച്ചവൻ, ഉടയവനായവൻ വീണ്ടെടുപ്പുകാരന്റെ മുഖത്തേക്ക് നോക്കിയാൽ ആ തേജോമനായ കർത്താവിന്റെ തേജസ് മഹിമ കണ്ട് സാക്ഷിയായി തീരുവാൻ നമുക്ക് കഴിയും. അതിനാ ഈ ദിവസങ്ങളിൽ കർത്താവേ എന്റെ കഷ്ടങ്ങള്, എന്റെ ഞെരുക്കങ്ങള്, എന്റെ ദുഃഖങ്ങള്, എന്റെ ഹല്ലേലൂയ ദാരിദ്ര്യം, എന്റെ എല്ലാം ഹല്ലേലൂയ ദൈവനാമത്തിന് ഹല്ലേലൂയ മഹിമ കണ്ട സാക്ഷിയായി തീരുവാൻ. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹി ന്യൂ ഹൂ ഹി ബിലോങ്സ്, ഹി ന്യൂ ദ മിഷൻ. അവൻ കൈസരിയിൽ നിർത്തേണ്ടതാണ്, ആമേൻ അവരുടെ മുമ്പിൽ നിൽക്കേണ്ടതാണെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? കപ്പൽ ഛേദം വന്നിട്ടും മെലിത്തായിൽ അവന് വേണ്ടി കൈസറുടെ മുമ്പിൽ എത്തത്തക്കവണ്ണം ഒരു അലക്സാണ്ട്രിയ കപ്പല് നിറയെ പ്രൊട്ടക്ഷൻ പ്രൊവിഷൻ അവന് വേണ്ടിയതെല്ലാം ആഹാരവും എല്ലാം കൊടുത്ത് അവനെ എത്തി ദർശനത്തിനനുസരിച്ച് അവനെ നിർത്തിയ ദൈവം. ഹല്ലേലൂയ, I am confident. ഫിലിപ്പിയർ 1:4, നല്ല പ്രവൃത്തി നിങ്ങളിൽ ആരംഭിച്ചവൻ അവൻ അവസാനത്തോളം അത് പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വൈതലേ, നിന്റെ കഷ്ടങ്ങളുടെ നടുവിലും ദർശനം വിട്ടുമാറാതെ ദർശനം പ്രാപിച്ചവരായി തേജസ് കണ്ട മഹിമകളായി തേജസിന്റെ സാക്ഷികളായി തീരുവാൻ നമുക്ക് ഏൽപ്പിക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമല്ലുന്ന ദൈവം, തേജമനായ ദൈവം ഈ കഷ്ടങ്ങളുടെ നടുവിലും ഹല്ലേലൂയ നിനക്കുത്തരമല്ലേ. അത്ഭുതമായി നീ ഒരു സാക്ഷിയായി തീരുവാൻ ഇടയാകേണ്ടതിന് നമുക്ക് ഒരുമിച്ച് അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാ ആത്മാവിനാലുള്ള ജീവിതവും പ്രാർത്ഥനയും സാക്ഷിയവും അതിനെ നമ്മൾ ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ കംപ്ലീറ്റ് ഒബീഡിയൻസിന് വേണ്ടി, അനുസരണത്തിന് വേണ്ടി അവൻ പറയുന്ന എന്തും ചെയ്യുവാൻ, അവൻ പറയുന്നിടത്ത് പോകാൻ, അവൻ പറയുന്നത് പറയുവാൻ ഈ ദിവസങ്ങളിൽ അനുസരണമുള്ളവരായി അവന്റെ ശബ്ദമായി തീരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ ഏവരെയും ഉളവാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു പാസ്റ്ററേ. താങ്ക് യു വിശ്വദാസി. ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഐശ്വര്യമായി ശുശ്രൂഷിക്കും. അതോടൊപ്പം ഈ രാത്രി ഞങ്ങളുടെ കർത്താവിന്റെ ദൈവിക ആലോചനകൾ വാസ്തവമായി ഞങ്ങളുടെ അള്ളി ചെയ്യുവാൻ കർത്താവ് അഭിഷദാസിയെ കർത്താവ് ചുറ്റിയിരിക്കുന്ന സഹായം ചെയ്തല്ലോ. ഞങ്ങളെ ബലപ്പെടുത്തുന്ന, നിത്യതയ്ക്ക് അടുപ്പിക്കുന്നതായ, ഞങ്ങളെ ഉറപ്പിക്കുന്നതായ, വിശ്വാസം വർദ്ധിപ്പിക്കുന്നതായ അനുഗ്രഹപ്പെട്ട വചന ശുശ്രൂഷ കർത്താവിന്റെ അഭിഷദാസി ഹൃദയം നടത്തിയ ഭാഷയും ഞങ്ങൾ നന്ദിയും സ്നേഹവും വന്ദനമറിയുന്നു. കർത്താവ് ശുശ്രൂഷകളെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് പിന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാതാവും പിതാവും പെട്ടവും ആലി സ്വന്തം ചുമന്ന അതേ പെട്ടകം ആലി സ്വന്തം തലമുറയായി ചുമക്കുവാൻ കർത്താവിന്റെ അഭിഷദാസി കർത്താവ് എവിടെയാക്കുന്നല്ലോ. അനേകർക്ക് വീണ്ടും ഒരു മാതൃകയായിരിക്കാൻ അനേകരെ ഈ പെട്ടകത്തോടെ അടുപ്പിക്കുവാൻ തക്കവണ്ണം അഭിഷദാസി കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹാൽ നന്ദി അറിയിക്കുന്നു. ദൈവമേ കർത്താവ് പിന്നെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ഹാലിയ സ്തോത്രം ഈ യുഗത്തിൽ അല്ലെ കർത്താവ് ഓർപ്പിച്ചതുപോലെ ദർശനമുള്ളവരായി ജീവിക്കുന്നെങ്കിൽ, അല്ലെ ആത്മാവിന്റെ പ്രവൃത്തിയിൽ ജീവിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നാം ആത്മാവിൽ ദർശനം കാണണം, ആത്മാവ് പ്രാർത്ഥിക്കണം, ആത്മാവിൽ ചിന്തിക്കണം, ആത്മാവ് ഇടുന്നിൽക്കണം, ആത്മാവിൽ പരോപകാരം ചെയ്യണം.
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ വചനം ധ്യാനിക്കണം, ആത്മാവിൽ ശുശ്രൂഷിക്കണം, ആത്മാവിൽ ശുശ്രൂഷം പറയണം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മോട് പറഞ്ഞ ദൈവിക ആലോ ഒന്നും നിഷ്ഫലമാകില്ല. ഹല്ലേലൂയ. ദർശനമുള്ളവരാ ജീവിക്കുന്നെങ്കിലും സ്വപ്നമുള്ളവരാ ജീവിക്കുന്നെങ്കിൽ ഇനിയും കൂടുതൽ ദർശനം ഒന്നും നഷ്ടപ്പെടുകയില്ല. ആ സന്മാൻ യോസഫിന്റെ വിഷയങ്ങൾ ഓർപ്പിച്ചല്ലോ. കഴിഞ്ഞ ദിവസം എല്ലാം നമ്മൾ കേൾക്കുന്ന വചനമായിരുന്നല്ലോ. ഹല്ലേലൂയ. യോസഫിന് ദൈവം കൊടുത്ത ദർശനം മുഖാന്തരം ഹാലി ഒത്തിരി കഷ്ടം അനുഭവിച്ചു, ഒത്തിരി കഷ്ടം അനുഭവിച്ചു. ഹാലി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു പക്ഷേക്ക് കളഞ്ഞിട്ട് പോയേനെ ദൈവത്തിന് സ്തോത്രം. ഹാലി അല്ലെങ്കിൽ പോത്തിയ പറഞ്ഞ ഭവനത്തിലെങ്കിലും പോയി കുടുങ്ങിപ്പോയേനെ. എന്നാൽ അവിടെയും ഹാലി ആ പരീക്ഷയിൽ ജയിക്കുകയാണ്. കാരണം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിച്ചില്ല, അവൻ ദൈവം സഹായിച്ചു. കാരണം അഭിഷേകം അവൻ തലമേലുണ്ടായിരുന്നു. അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എനിക്ക് ദൈവിക ദർശനം തന്നത് ദൈവം നിവർത്തിക്കുന്ന വിശ്വാസനാണെന്ന് അവന് വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ പോത്തിയ പോകേണ്ട ഭവനത്തിൽ ഹാലി അവിടെ ഹാലി വാക്കിന് പ്രകാരം വിധേയപ്പെട്ടായിരുന്നെങ്കിൽ ഹാലി പോത്തിയ പറഞ്ഞ ഭാര്യ ഹാലി പോത്തിയ പറഞ്ഞ പറഞ്ഞ ചില റെക്കമെൻഡ് ചെയ്ത് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ പൊസിഷൻ കൊടുത്തേനെ ദൈവം. എന്നാൽ ഹാലി ദൈവം വിശ്വസ്തനായിരുന്നു. ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ വിശ്വസ്തനായി നിന്നതുകൊണ്ട്, ദർശനമുള്ളതായി നിന്നതുകൊണ്ട് അവൻ കാരാഗ്രഹത്തിൽ കിടന്നാൽ തന്നെ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. കാരാഗ്രഹത്തിലുള്ളവരെല്ലാം ഹാലിയ സ്വർണം ഹാലിയ ആ വാക്യം പ്രാപിച്ച് അവൻ പ്രാർത്ഥന മുഖാന്തരം ഹാലിയ സ്വർണം മുന്നേറിയപ്പോഴും അവരെല്ലാം യോസഫിൻ മറന്നുപോയപ്പോഴും ദൈവമായി യഹോവ യോസഫിനെ മറന്നില്ല. ദൈവനെ ഓർത്തു. ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഹാലി യോസഫ് വിശ്വസ്തനായി ജീവിച്ചത് കൊണ്ട് ഹാലി അവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിനായതുകൊണ്ട് ദൈവം ഓർത്തു. അതുകൊണ്ട് പഞ്ചായത്തും പ്രാകേണ്ടവൻ ഹാലി ആ രാജ്യത്തിന്റെ മിസ്ലിമിന്റെ പ്രധാനമന്ത്രിയാകുവാൻ ഇടയായി. അങ്ങനെയെങ്കിൽ ഹാലിയ എന്നെയും നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ വേണ്ടി ഹാലിയ സ്വർ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ആ ദർശനം ദൈവത്തിന്റെ ഭയത്തിലെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ഭയത്തിലെ ഹാലിയ ഒരു പ്രതിഫലം ഉണ്ടാകുന്ന നിശ്ചയം നിന്റെ പ്രത്യാശ ഭാഗം മുഴുവൻ ഇടയാകില്ല കേട്ടോ. പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ദർശനം കാണുന്നവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയാകൂ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ പരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടുന്നത് മാത്രമല്ല, ഈ ഭൂമിയിൽ എന്നോടും നിങ്ങളോടും നമ്മുടെ തലമുറകളോടും പറഞ്ഞ അനേക വാക്യത്വമുണ്ട്. ആ വാക്യത്വം പ്രാപിക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം, ദർശനം കാണുവാൻ വേണ്ടി അവരെ ഉത്സാഹിപ്പിക്കണം, ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി ഉത്സാഹിപ്പിക്കണം. ഹാലലുയ്യ. ഓർപ്പിച്ച പോലെ പെട്ടകത്തോട് കൂടെ നടന്നവരാണ് അനുഗ്രഹം പ്രാപിച്ചത്. സ്വമേബാലൻ ഹാലലുയ്യ പെട്ടകത്തിനെതിരെ കടന്നു, ദൈവശബ്ദം കേട്ടു. ഏലിക്കോ ഏലിയുടെ മക്കൾക്കൊക്കെ ഇടയായല്ലേ കേട്ടോ. അപ്പോൾ പുരോഹിത ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതല്ല, ആര് പെട്ടതോടു കൂടി നടക്കുന്നു, ആര് പെട്ടതിനെതിരെ കിടക്കുന്നുവോ, ആര് പെട്ടതോടെ വസിക്കുന്നുവോ, അത് വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം കേൾക്കപ്പെടുന്ന എല്ലാതാണല്ലോ, വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ ദൈവദൂതുകൾ കത്തദാസന്മാർ പറഞ്ഞാലും കത്തദാസന്മാർ പറഞ്ഞാലും അവർ അനുഗ്രഹമായി തീരും. അല്ലെ, അവർക്ക് മാത്രമേ അനുഗ്രഹമായുള്ളൂ. വ്യവസ്ഥ പ്രകാരമായിരിക്കണം. ഹാലലുയ്യ. വ്യവസ്ഥ പ്രകാരം നാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, വ്യവസ്ഥ പ്രകാരം നാം ഹാലി ജീവിക്കുന്നവരാണെങ്കിൽ, ദൈവദർശനം കാണുന്നവരാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും നമ്മുടെ നന്മകൾ ഒരു വിഷയത്തിൽ ഉപയോഗിക്കാനിടയാകില്ല. നീതിമാൻ കുലുങ്ങിപ്പോകാൻ സമ്മതിക്കുകയില്ല. കാരണം ദൈവത്തിന്റെ മധ്യയുണ്ട്. അവൻ കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്തിന് തന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഹാലലുയ്യ. കർത്താവിന്റെ സന്നിധിയിൽ ഈ രാത്രി കാലം കർത്താവിന് മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ഒരു പ്രാവശ്യം കർത്താവ് നന്ദി സ്നേഹം ഒന്നിനെ മറിക്കുന്നു. തുടർന്നുള്ള സമയം യോഗം പ്രാർത്ഥിച്ച് ആസ്വദിക്കണമെന്നേ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഓർപ്പിക്കുന്നു. ദിനവും യേശുവിൻ്റെ കൂടെയുള്ളതായ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മ എല്ലാ ദിവസവും പകൽ യോഗം നടക്കുന്ന മീറ്റിംഗ് നാളെ പകൽക്കാരും കൃത്യം 11 മണിക്ക് യോഗം പ്രാർത്ഥിച്ചാരംഭിക്കും. ഇതേ സോമേഡിയിലായിരിക്കും മീറ്റിംഗ് നടക്കുന്നത്. പുതിയ കടന്നവർക്ക് ജോയിൻ ചെയ്യാൻ സാവകാശമുണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണമേ. ദിവസമുള്ള പ്രാർത്ഥനയാണ് ദിനവേശ്വനുള്ള മീറ്റിംഗ് കടന്നു വിടണമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ സർവശക്തന്റെ നിന്ന് കഴിയുന്ന ഹാലിയ സ്വർണം വ്യാഴാഴ്ച നടത്തിവരുന്നതായ ഫാസ്റ്റും പ്രയറും ഹാലി അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരം കൃത്യം 7 മണിക്ക് യോഗം പ്രാർത്ഥിച്ചാരംഭിക്കും. എല്ലാ പ്രിയപ്പെട്ട യുവക്കളും തക്ക സമയത്ത് വൈകുന്നേരം 7 മണിക്ക് ജോയിൻ ചെയ്യണമെന്ന് വളരെ ദൈവ സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. അതുപോലെ വെള്ളിയാഴ്ചയുള്ള എവർലാസ്റ്റിംഗ് ഗ്രേസ് ആത്മീയ സംഗമം വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഉണ്ടായിരിക്കുന്നു. ദൈവ സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ് താമസിച്ചാൽ അടുത്ത മാസം 5-ാം തീയതി മുതൽ 25-ാം തീയതി വരെയും 20 ദിവസം നമ്മൾ ഉപവസിക്കുവാൻ വീണ്ടും കർത്താവിലേക്ക് ശരണപ്പെടുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നല്ലോ. നിങ്ങൾ ആ മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിക്കുക, നമ്മുടെ ഉപവാസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അഭിഷേകന്മാർ അഭിഷേകത്തെല്ലാം അഭിഷേകത്തോടെ കിടന്ന് ശുശ്രൂഷ കർത്താവ് ഇടയാക്കണം. നാം ഓരോരുത്തരും കർത്താവിന്റെ സന്നിധിയിൽ ദർശനം പ്രാപിക്കുന്നവരായി, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി, ആ ദൈവിക നന്മ പ്രാപിക്കുന്നവരായി, ദൈവം പറഞ്ഞ് വൈക്യത പ്രാപിക്കുന്ന ആളുകളായി തീരുവാൻ കർത്താവ് ഇടയാക്കണം. അപ്പോൾ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന നാളുകളായി തീരുവാൻ കർത്താവ് ഇടയാക്കണം. ആയതിനാൽ ഉപവാസത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നും വളരെ ദൈവസ്നേഹത്തെ ഓർപ്പിക്കുന്നു. ഈ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് എല്ലാവരും നിമിഷം കണ്ണുകിടക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശു കൂടി ഞങ്ങളെ അത്യതമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ലതുമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, നല്ലതും അതിമനോഹരമായ ഈ നല്ല രാത്രിയുടെ സമയത്തിനായി നന്ദിയോട് സ്വയ്ക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരുന്ന ഈ മണ്ടേ സ്പിരിസ്റ്റ് ഫലേഷ്വ കടന്നു വരുവാം. ദൈവമായ കർത്താവ് ഞങ്ങൾക്കായി ഇരിക്കുന്ന കൃപയ്ക്കായി നന്ദി.
പരിശുദ്ധ കർത്താവേ, ഈ മീറ്റിംഗ് തുടക്കം നിമിഷം മുതൽ ഇതുവരെയും കർത്താവേ സാന്നിധ്യ സഹായിച്ചാലും പാടുവാൻ പ്രാർത്ഥിപ്പാൻ ആരാധിപ്പിച്ച് ഞങ്ങളെ ബലപ്പെടുത്തി. വർഷിപ്പ് ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. പ്രാർത്ഥിക്കുക ഞങ്ങൾ വരുന്നത് ബലപ്പെടുത്തി. കൃപയ്ക്കായി നന്ദി. പരിശുദ്ധ കർത്താവേ, ഇന്ന് കർത്താവ് രാത്രി കാലം ഞങ്ങളുടെ അഭിഷ്ടദാസിയുടെ അനുഗ്രഹ വചനങ്ങൾ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ സ്തോത്രം. കർത്താവേ, ഈ ഹാലി മുട്ടുമടക്കുന്നവരായി തീരുവാൻ കർത്താവേ, പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ദൈവദർശനങ്ങളെ കർത്താവ് കാണുന്നവരായി തീരുവാൻ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നവരായി തീരുവാം കർത്താവ് സഹായിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ സ്തോത്രം. കർത്താവിന്റെ തേജസ്സേറെ സ്വസ്ഥതാക്കണം. അനേകരുടെ കർത്താവിന്റെ സാക്ഷികളായി തീരുവാൻ കർത്താവേ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ഇടയാക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വരെ ഞങ്ങളെ തള്ളപ്പെട്ടു പോകാതെ വേണം. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ കർത്താവോട് ചേരപ്പെടുവാൻ അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ പറഞ്ഞ അനവധി വൈക്യതമുണ്ട് കർത്താവേ. അത് തടസ്സമായി നിൽക്കുന്ന ദുഷ്ടവ്യാപാര ശക്തികൾ തകർക്കുവാൻ ആവശ്യമായ ദീപിക അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരും പ്രാപിച്ച് പ്രാർത്ഥന മുന്നേറുവാൻ ഞങ്ങൾ ഓരോരുത്തരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം ശുശ്രൂഷ കർത്താവിന്റെ അഭിഷദാസി എന്ന കുടുംബത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഇന്ന് രാത്രി കാലം സൂമിലൂടെയും ഫേസ്ബുക്കിലും യൂട്യൂബിലും സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണമേ. ഇവർ ദിവസങ്ങളിൽ അവർക്കെല്ലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കേൾക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മദർശനം കാണുവാൻ, ദൈവത്തോടുകൂടി നടക്കുവാൻ, ദൈവത്തോട് പറ്റിയിരിപ്പാൻ കർത്താവിടുവിക്കനായ കർത്താവിന്റെ കർത്താവ് ദൈവത്തോട് വാസം ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവിടെയാക്കുന്ന പ്രാർത്ഥന ഒരു പ്രാവശ്യം കൂടെ ഈ കടന്ന് സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് മുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നന്മയ്ക്കും ദോഷം വരുത്താതെ അങ്ങയുടെ കൃപയുടെ വർണ്ണം പറക്കണം. സൗരേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസം സഹോദരം കാവലും നമ്മോടും ഈ രാത്രികാലം ഓർത്ത് പ്രാർത്ഥിച്ച് എല്ലാ വിഷയം പ്രത്യേക ഇന്ന് രാത്രികാലം തിരുവചന നമ്മുടെ പതി ഐശ്വര്യമായി ശുശ്രൂഷ തന്റെ അഭിഷദാസ കുടുംബത്തോടു കൂടി തന്റെ ശുശ്രൂഷകളും കൂടിയും ഈ രാത്രി മീറ്റിംഗ് പങ്കെടുത്ത എല്ലാ വാസദേവങ്ങളുടെ കൂടിയും തുടർന്ന മീറ്റിംഗുകളും കൂടിയും കർത്താവിന്റെ മേഘപ്രദക്ഷിണം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് എല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിനെ വെച്ചാൽ നാളെ രാവിലെ 11 മണിക്ക് കാണാം. ഈ മീറ്റിംഗുകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരു പ്രാവശ്യം കൂടെ എല്ലാ പ്രിയപ്പെട്ടരെയും നന്ദിയും സ്നേഹവും വന്ദനമറിക്ക് പ്രത്യേകിച്ച് കർത്താദാസിയെ ഹൃദയം നിറഞ്ഞ ഭാഷ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടരെയും നന്ദിയും സ്നേഹം വന്ദനമറിക്കുന്നു. കർത്താവ് നമ്മെ ഏവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മെ തമ്മിൽ കാണുവരെയും കർത്താവിന് വിരിക്കപ്പെട്ട ചെറുമറും സർവശക്തൻ നമ്മെ ഏവരെയും കാത്തുവരുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്.